അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുകയാണ് പുന്നാര. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിൽ അവിടെ വെച്ചുകൊണ്ട് നബി തങ്ങൾ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു, നരകത്തെ കുറിച്ച് പറഞ്ഞു. അബൂബക്കർ മിണ്ടിയില്ല. അവസാന സമയം നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കറേ ഞാനും നീയും ചെന്ന് കിടക്കേണ്ടും നാറടി മണ്ണാകുന്ന കബറുണ്ടല്ലോ, ആ കബറിനെ കുറിച്ചൊന്ന് ചിന്തിക്കണേ അബൂബക്കറേ. അബൂബക്കർ ഇത് പറഞ്ഞപ്പോ വല്ലാണ്ട് തേങ്ങിക്കരഞ്ഞു പോയി. അവിടെ നിന്ന് പറഞ്ഞു, നബിയേ ആ കബറിനെ കുറിച്ച് ഓർക്കാതിരിക്കുന്ന കഴിയില്ല, അതിന്റെ കൂരാ കൂറിട്ട് എനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്റെ ബഹുമാനികളെ, നമ്മളൊന്ന് വീട്ടിന്റെ വറ്റത്തിൽ കിടക്കുമ്പോ നമ്മുടെ റൂമിലെ ലൈറ്റ് ഒന്ന് എടുത്തു പോയാൽ പിന്നെ എന്തിരുട്ടാണ്, പിന്നെ നമുക്കൊന്നിനും കഴിയുന്നില്ല വെളിച്ചമില്ലാതെ. എന്നാൽ ഞാനും നിങ്ങളും ചെന്ന് കിടക്കുന്ന ആരും മണ്ണാകുന്ന കബറിന്റെ കത്തട്ടില് അതാ 15 കോടി അതാ അകലെ നിൽക്കുന്ന സൂര്യൻ ഉദിച്ചു വന്നിട്ട് നമ്മുടെ കബറിന്റെ മുകളിൽ ഒന്നിരുന്നാലും ഒരു രശ്മി പോലും കബറിൽ കടക്കൂല. അത്ര കൂരാ കൂരിട്ടുള്ള കബറാ. െ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വല്ലാണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. ആ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, അല്ല അബൂബക്കർ എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്, എന്തിനാണ് വേദനപ്പെടുന്നത് അബൂബക്കറേ? ഇന്നിപ്പോ നമ്മൾ ചിന്തിക്കാത്ത കാര്യം, എന്തിനാണ് അബൂബക്കറെ വല്ലാണ്ട് കരയുക? നരകത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ പീവത്സകരമായിട്ടുള്ള രീതിയെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ മാലാകമാരെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനകത്തുള്ള ഓരോരോ ശിക്ഷകളെ കുറിച്ചും പറഞ്ഞല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നീ ആ സമയത്തൊന്നും കരയാതെ ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോഴും മാത്രം നീ കരഞ്ഞെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് അബൂബക്കർ തങ്ങൾ പറയാ, അല്ലാഹുവിന്റെ നബിയേ ولو كنت في البحر ومع الناس ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ എന്നോടൊപ്പം എന്റെ കാര്യങ്ങൾ പങ്കുവെക്കാൻ എന്റെ പ്രിയപ്പെട്ടവരുണ്ടാകാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ടാകാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടാകാ, എന്റെ കൂട്ടുകാരുണ്ടാകാ. പക്ഷേ ആറടി മണ്ണാകുന്ന കബറിൽ ഞാൻ ഏകയാണല്ലോ. മഹുഷറയാകുന്ന കോടതിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ അവിടെ സ്വർഗത്തിലേക്ക് പോകുന്നവരാണെങ്കിൽ അവിടെയും ഒരുപാട് ആളുകളുണ്ടല്ലോ. പക്ഷേ അല്ലാഹുവിന്റെ കത്തി കാണുന്ന ഓ നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് പോകുവാൻ എന്നോടൊപ്പം ഒരുപാട് ആളുകളുണ്ടല്ലോ. പക്ഷേ ആറടി മണ്ണാകുന്ന മണ്ണാൽ വിരിച്ചിട്ട വീട്, മണ്ണിനാലുള്ള വീട്, അവിടെ എന്റെ ഉപ്പയില്ല റസൂലല്ലാ, എന്റെ ഉമ്മയില്ല റസൂലല്ലാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയില്ല റസൂലല്ലാ, എന്റെ കൂട്ടുകാരില്ല റസൂലല്ലാ. ആരാരുമില്ലാതെ ഏകാന്തയായിട്ട് കൂരാ കൂറിട്ടുള്ള കബറില് ഞാൻ കഴിയേണ്ടി വരുമല്ല നബിയേ. അത് ഓർത്തുകൊണ്ട വല്ലാണ്ട് കരയുന്ന എന്ന് സഹാബാക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവിന്റെ ഉത്തമ തോടനായ സംഗതി സഹചാരിയായ സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല പോലും വല്ലാണ്ട് തേങ്ങിക്കരഞ്ഞെങ്കിലോ, വല്ലാണ്ട് വെട്ടിക്കരഞ്ഞെങ്കിലോ, ഈ ദുനിയാവിന്റെ ചതിയിലും അഹന്തയിലും അഹംഭാവത്തിലുമായിട്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, ഇവിടെ നമുക്ക് എന്ത് വേണോ ചെയ്തു കൂട്ടാ. സ്വാതന്ത്ര്യം നിനക്ക് ഇവിടെ അല്ലാഹുത്താല തന്നിട്ടില്ല എങ്കിലും നീ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, വേണ്ട വേണ്ട, ആറടി മണ്ണാകുന്ന കബറിലോ നിന്നെ തോന്നിയാവാസത്തരത്തിലേക്ക് നിന്നെ കൈപിടിച്ചവർ നാളെ കബറിൽ ഉണ്ടാകൂല. നീ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ അത് കേട്ടുകൊണ്ട് നിന്റെ കാതോടൊപ്പല്ലോ ആ കുറ്റം പറഞ്ഞവൻ നിന്നോടൊപ്പം ഉണ്ടാകൂല. നീ തനിച്ചാണ് തനി
മരിച്ചാണ് കബറില്. അതുകൊണ്ട് പേടിക്കണേ പേടിക്കണേ. ഇന്ന് വലിയ വലിയ വീടുകളിൽ കിടന്നുറങ്ങുമ്പോ, തട്ടിലിൽ കിടന്നുറങ്ങുമ്പോ, മെത്തയിൽ കിടന്നുറങ്ങുമ്പോ, അതാ പച്ച മണ്ണിൽ കിടക്കുന്നതിന്റെ രസം നമ്മൾ മനസ്സിലാക്കാതെ പോയില്ലേ? അല്ലാഹു നമ്മളെ മണ്ണിൽ നിന്നാണ് മുളച്ചതെങ്കിൽ ആ മണ്ണിലേക്ക് തന്നെയാണ് നമ്മുടെ മടക്കമെന്ന് തുന്നാര ഹബീബായ നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മളെ പടച്ചത് മണ്ണിൽ നിന്നാണ്. ആ മണ്ണിലേക്ക് തന്നെയാണ് എന്റെയും നിങ്ങളുടെയും മടക്കം. അല്ലാതെ ഒരു മനുഷ്യനെ ഒരിക്കലും ഒരു പെട്ടിക്കുള്ളിലാക്കി വീട്ടിനകത്ത് വെക്കാൻ പറ്റൂല. സാധാരണ ഗതിയിൽ ഒരു പട്ടി ഒന്ന് ചത്തുപോയി കഴിഞ്ഞാൽ ആ ചത്തുപോകുന്ന പട്ടി ഇനി എത്ര ദിവസം അവിടെ കിടന്നാലും ഒരു പക്ഷെ ചില ആളുകൾ അതിനടുത്തൊന്ന് കുടിച്ചിടും. എന്നാൽ ചില ആളുകൾ അതിനെ കണ്ടാലും അതേപോലെ ഇട്ടേക്കും. കൂടിപ്പോയാൽ ഒരു മാസം വരെ അതിന്റെ സ്മെല്ലുണ്ടാകും. അത് സ്മെല്ലുണ്ടാകുന്നതും ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടാണ്. എന്നാലോ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ വെറും നിമിഷ നേരങ്ങൾ കൊണ്ടവന്റെ ശരീരത്തിന്റെ അകത്തുനിന്ന് ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു മനുഷ്യനെയും ഈ ദുനിയാവിന്റെ പുറത്ത് അവന്റെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെക്കൂല. അതുകൊണ്ട് ചിന്തിക്കണം, അത്രത്തോളം ദുർഗന്ധമുള്ള ഒരു ശരീരം അത് മനുഷ്യന്റെ ശരീരമാണ്. ഈ ശരീരം വെറും നശ്വരമാക്കപ്പെട്ട അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാൻ ഈ കാണുന്ന ബൈനൽ മാഇ വത്തീൻ മണ്ണിന്റെയും കളിമണ്ണിന്റെയും ഇടയിൽ നിന്ന് പടച്ചിട്ടുള്ള മനുഷ്യർ ഇന്ന് ഈ ദുനിയാവിന്റെ കുത്തൊഴുക്കലും ഇതിന്റെ സുഖലോപതയിലും ഇതിന്റെ അഹങ്കാരത്തിലും ആർഭാടത്തിലും ആയിട്ട് മുന്നോട്ട് ഗമിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ ഒരു വേള ഒരു നിമിഷം കിടന്നുറങ്ങുന്ന സമയമല്ല. നാളെ ഇതേപോലെ എന്റെ കട്ടിൽ ഈ കിടക്കുന്ന കട്ടിലിന് കിടക്ക് എനിക്ക് കിടക്കാൻ പറ്റുമോ? ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എല്ലാ സമയത്തും ഒരു ചിന്ത വേണം നമ്മുടെ കബർ. ആ കബറിനെ കുറിച്ച് ചിന്തിക്കാതെ എന്റെ പ്രിയമുള്ളവരെ ഈ ദുനിയാവിൽ ജീവിച്ചു പോയാൽ വല്ലാത്ത പ്രശ്നമാ, വല്ലാത്ത ബുദ്ധിമുട്ടാ. ഓരോ ദിവസവും കബർ വിളിച്ചു പറയുന്നു, അന ബൈതുൽ വഹദ, ഏകാന്തതയുടെ വീടാ. അന ബൈതുൽ ലുലം, ഞാൻ കൂരാ കൂരിട്ടുള്ള വീടാ. നീ എന്റെ കബറിന്റെ തട്ടിലേക്ക് എന്റെ ഉള്ളിലേക്ക് നീ കടന്നു വരേണ്ടുന്നവനാണ്. അതുകൊണ്ട് ദുനിയാവിൽ അഹങ്കരിക്കുന്നവനേ, ദുനിയാവിന്റെ കുത്തൊഴുക്കിലും ആഹ്ലാദത്തിലും സുഖലോലുപതയിലും ഭാര്യയും മക്കളുമായിട്ട് വീട്ടിന്റെ തട്ടിൽ ഇരുന്നുകൊണ്ട് ടിവിയും സിനിമയും കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഒരു വേള ചിന്തിച്ചോ. അല്ലാഹുവേ, ഈ സമയത്തെന്താണ് ഞാൻ മരണപ്പെട്ടു പോയാ? ഞാൻ ചെന്ന് കൊടുക്കേണ്ടുന്നത് കബറിലാണല്ലോ. അവിടെ എന്റെ മക്കൾ ഇതേപോലെ എന്നോടൊപ്പം ഉണ്ടാകില്ല, എന്റെ കൂട്ടുകാരുണ്ടാകൂല. ആ കബറിൽ എനിക്ക് രക്ഷപ്പെടണമല്ലോ. അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, അൽ ഖബർ ഔവലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ ഒന്നാമത്തെ വീടാകുന്ന കബറുണ്ടല്ലോ. കബറിൽ നമ്മൾ രക്ഷപ്പെടാതെ നമുക്ക് രക്ഷയില്ല. കബറെന്ന് കേട്ടാൽ നീ തൽക്ഷണം പൊട്ടിക്കരയണേ, കൽബിന്റെ മാനത്ത് എന്നും ഓർത്തു കരയണേ, മനസ്സു പീടഞ്ഞു നീ വേദനാതിങ്ങും സോദരാ, മന്നാന്റെ വീട്ടിലായി ചെന്നു ചേരും സമയമാ, നിന്നൂടെ പൂമുല്ല പൂത്തുവീശും ശരീരമേ, കൊണ്ടു കീണത്തുന്ന മണ്ണറായ എന്ന വീട്ടിലേ, മറന്നു നടക്കല്ലേ സോദരാ നീയും മാറല്ലേ.
കബറന്ന വീട്ടിനെ എപ്പോഴും ഉള്ളിൽ കാക്കണേ. ആ കബറാകുന്ന വീടിനെ മറന്നുകൊണ്ട് ഒരു സെക്കൻഡ് പോലും നമിക്കല്ലേ. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ, ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ കോടിക്കണക്കിന് രൂപകളുടെ സ്വത്തുണ്ടാക്കുന്നവരെ, ആരടി മണ്ണാകുന്ന കബർ ഇവിടെ എന്നല്ല, കുവൈത്തിലെന്നല്ല, മസ്കത്തിലെന്നല്ല, ഏത് രാജ്യത്തായിരുന്നാലും പെണ്ണേ, അള്ളാഹുവിനിക്ക് ഒരുപിടി മണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഷമീർ ദാരിമെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മക്കത്തിന്നാണ് മണ്ണെടുത്തതെങ്കിൽ അവിടെ തന്നെയായിരിക്കും എന്റെ കബറിടം. അതല്ല, ഈ കല്ലൂർ മുസ്ലിം ജമാഅത്തിൽ നിന്നാ എന്നെ സൃഷ്ടിക്കാൻ അള്ളാഹു തആല മണ്ണെടുത്തതെങ്കിൽ ആ മണ്ണെടുത്ത സ്ഥലത്ത് തന്നെയായിരിക്കും എന്റെ കബറടക്കമെന്ന് ഇതാര് പറയുന്നതാണെന്നറിയോ? ഒരിക്കലും പോലും കളവ് പറയാ. അവിടത്തെ നാക്കൂറത്താത്ത മദീനത്തിന്റെ പൊന്നോമന മലരേ, ആകാശത്ത് കൂടി വട്ടമിട്ട് പറക്കുന്ന വെള്ളരിപ്പാവുകളോ, സലാം പറയുന്ന പുന്നാർ നബിയേ, മുത്തുളി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ അല്ലാഹു തആല സൃഷ്ടിക്കാൻ വേണ്ടിട്ട് എവിടെ നിന്നാണോ മണ്ണെടുത്തിട്ടുള്ളത്, ആ സ്ഥലത്ത് തന്നെയായിരിക്കും അവന്റെ ഖബറടക്കവും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആൾക്കാര് ഹജ്ജിന് വേണ്ടിയിട്ട് പോകുമ്പോ ചില ആളുകൾ അവിടെ വെച്ച് തന്നെ മരണപ്പെടുക. കാരണം എന്താണ്? അല്ലാഹു അവരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്തിട്ടുള്ളത് അവിടെ നിന്നാണ്. അതുകൊണ്ട് അവരവിടെ തന്നെ കബറടക്കും. അത് അല്ലാഹുവിന്റെ വിധിയാണ്. ഇതേപോലെ ഓരോ മനുഷ്യരെയും സൃഷ്ടിച്ചത് ബൈനൽ മാഇവത്തീൻ, മണ്ണിന്റെയും അതുപോലെ വെള്ളത്തിന്റെയും ഇടയിൽ നിന്നാണ്. ഇന്നിപ്പോ നമ്മുടെ ശരീരം നല്ല ചൂടുള്ള സമയത്തൊന്ന് മാന്തി നോക്കിയെങ്കിലും, മാന്തി നോക്കി നമ്മുടെ നഖത്തിന്റെ അടയ്ക്ക് ചെളി കാണാം. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും മണ്ണുണ്ട്. ഈ മണ്ണ് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ട പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കബറിടം ആ മണ്ണാകുന്ന ഇരുട്ടാകുന്ന കൂരാ കൂരിട്ടുള്ള പുഴുക്കളുടെ വീടാകുന്ന ചിതലുകളുടെ വീടാകുന്ന കബർ, അവിടേക്കല്ലാകവേ ഞാൻ പോകേണ്ടുന്നവളാണ്, ഞാൻ പോകേണ്ടതെന്നാണ്, ഞാൻ പോകേണ്ടുന്ന ഒരാളാണ് എന്നൊരു ചിന്ത നമുക്കില്ല. ഈ ഒരു ചിന്ത ഉള്ള ഒരു മനുഷ്യനും അവന്റെ നാക്കിനെ സൂക്ഷിക്കാതിരിക്കൂല, അവന്റെ പ്രിയപ്പെട്ടവരെ പറ്റി ഒന്നും പറയൂല, അവന്റെ ധനം പാവപ്പെട്ടവർക്ക് വേണ്ടി അല്ലാഹുവിന് വേണ്ടി അവൻ കൊടുക്കും. മാത്രമല്ല ഇവിടെ അവൻ അഹങ്കാരം കാണിക്കൂല, പക്ഷെ ഖബറിനെ കുറിച്ച് ചിന്തയില്ല എങ്കിൽ എന്തും ഈ ദുനിയാവിന്റെ പുറത്ത് അഹന്തയിലും ആർഭാടത്തിലും അപാസരത്തിലുമായിട്ട് ഇന്നുള്ള മനുഷ്യ മക്കൾ മുന്നോട്ട് നീന്തി കുളിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷമെങ്കിലും നമ്മളിലായിരിക്കുന്ന പഞ്ഞി മെത്തയിൽ പോയിരിക്കുമ്പോ ആ കട്ടിലിങ്ങനെ ഇട്ടിട്ട് അതിന്റെ പുറത്ത് ഒരു മെത്തയും വിരിച്ചിട്ട് പിന്നെയും ഒരു ബഷീറ്റും കൂടെ നീ വിരിച്ചു കിടന്നിറങ്ങുമ്പോ നാളെ നീ ചെന്ന് കിടക്കേണ്ടുന്ന പച്ചമണ്ണാകുന്ന ആറടി മണ്ണാകുന്ന ഖബർ, ഒരു വേള ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നിപ്പൊ തമാശ വരാനുള്ള സമയമല്ല, അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ആ കബറിനെ ഓർത്തുകൊണ്ട പോയത്. ഇവിടെ നമ്മുടെ മക്കളാണെങ്കിലോ, നമ്മുടെ ഭാര്യയാണെങ്കിലോ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണെങ്കിലോ കബറിലുള്ളത് പുഴുക്കളാണ്, തേളുകളാണ്, വേറെ ആരും അവിടെ കടന്നു വരുന്നില്ല. കബറിന്റെ അവസ്ഥയെ കുറിച്ചെന്ന് ചിന്തിക്കേണ്ട പ്രിയപ്പെട്ടവര്, ഇന്ന് ഞാനും നിങ്ങളും മരണപ്പെട്ടു പോയാൽ ആറടി മണ്ണാകുന്ന കബറിൽ കൊണ്ടുവെക്കുമ്പോ എല്ലാവരും സലാ പറഞ്ഞിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നീ ദുനിയാവിൽ വെച്ച് ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളല്ലാതെ ഒന്നും ആറടി മണ്ണിലില്ലാതെ വിഷമപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം കഴിഞ്ഞു പോവുകയാ, രണ്ട് ദിവസം കഴിഞ്ഞു പോവുകയാ, മൂന്ന് ദിവസവും കഴിഞ്ഞു പോവുകയാ, ആളുകളെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ പാതിരാത്രി ഒരു മണി സമയത്ത് ആരടി മണ്ണാകുന്നതിന്റെ പ്രിയപ്പെട്ട ഭാര്യ നീ കബറടക്കിയിരിക്കുന്ന കബർസ്ഥാനിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് അവിടുത്തെ മണ്ണെന്ന് മാന്തിയിട്ട് അതിലേക്കൊന്ന് നോക്കാ, നിനക്കൊന്ന് കഴിയുമോ പ്രിയപ്പെട്ടവരെ? Oh,
നീ അവിടം നിന്നെ മൂക്കും പൊട്ടിപ്പിടിച്ചുകൊണ്ട് നീ അവിടം ഓടി പറയില്ലേ, നിന്നോടൊപ്പം ചേർന്ന് കിടന്ന് ഉറങ്ങിയിരുന്ന് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആരുമില്ലാതെ കബറ് കഴിയുമ്പോ ആ കബറിലേക്ക് നിന്റെ മൂക്കം കൊണ്ട് വെച്ചു കൊടുക്കാ, നിന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ചിന്തിക്കണേ, ഈ ദുനിയാവിൽ വിലസുമ്പോ ഈ ദുനിയാവിൽ സുഖിക്കുമ്പോ ആളുകളെ കുറിച്ച് കുറ്റം പറയുമ്പോ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുമ്പോ മനുഷ്യനെ കുറിച്ച് ഇല്ലാത്തതും വല്ലാത്തതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയുമ്പോ അല്ലാ ഇവിടെ എന്നോടൊപ്പം ഒരുപാട് ആളുകളുണ്ടെങ്കിലോ എന്റെ കവറിൽ ആരുമില്ല എന്നൊന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോട് പാതിരാത്ത് ഇരുന്നു കൊണ്ടൊന്ന് കരഞ്ഞു നോക്കണേ. ഇന്ന് പ്രിയപ്പെട്ട ഭാര്യയാണല്ലോ അല്ലാഹുവിന്റെ ഭാര്യയാണല്ലോ കബറിൽ കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഓടി കബറിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഭർത്താവ് ഈ കൊച്ചാരും മൂടെന്ന് പറയുന്ന സ്ഥലത്തിലോ ഈ മഞ്ഞമല ദേശത്തിലോ ഏതെങ്കിലും ഒരു ഭർത്താവിന് ചെന്ന് കിടക്കാൻ ധൈര്യമുണ്ടോ പ്രിയപ്പെട്ടവർ? അവിടെ നിന്ന് ഓടി ഒളിക്കല്ലേ. നിന്റെ മൃദുലമായ ശരീരം ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് റബ്ബിന് വേണ്ടി നമസ്കരിക്കാലോ, ഇബാദത്ത് ചെയ്യാതെ തിന്ന് തടിച്ചു കൊടുത്ത നിന്റേതായിട്ടുള്ള ശരീരമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര. അല്ലാന്റെ പല്ലുകളുടെ മിനാരങ്ങളിൽ നിന്നോ അയ്യാരസ്വല എന്നുള്ള ബാങ്കിന്റെ ധ്വനി നിന്റെ കർണപുടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോ ആ സമയത്തും ജിംനാശത്തിന് വേണ്ടിയിട്ട് പോയി നിന്റെ ശരീരം ഉരുക്കിയെടുക്കുമല്ലോ. ആ ഉരുക്കിയെടുക്കുന്ന ശരീരം നാളെ ഏത് കോലത്തിലായി മാറുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാര? ഇല്ല ഇല്ല. അതുകൊണ്ട് ഒരു വേള ഒരു നിമിഷമൊന്ന് ചിന്തിക്കുറപ്പേ, അത് ശരിയാണല്ലോ എന്റെ ശരീരങ്ങളെല്ലാം നശിക്കുമല്ലോ, എന്റെ ശരീരങ്ങൾ കുത്തിവലിക്കാ പുഴുക്കൾ കടന്നു വരുമല്ല. അല്ലാഹു എന്റെ ശരീരത്തിന്റെ മാംസങ്ങള് എല്ലാം കുത്തിവലിക്കുവാൻ വേണ്ടിയിട്ടോ പുഴുക്കളെല്ലാം കടന്നു വരുമല്ലോ. അങ്ങനെ ഉള്ള എന്റെ ഈ ശരീരം കൊണ്ട് റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യാതിരുന്ന അല്ലാഹുവിന് വേണ്ടി തലകുനിക്കാതിരുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ഇന്ന് പട്ടുറുമാല് കടന്നു വന്നു കൊണ്ടിരിക്കുന്ന കാലമല്ലേ, ഐഡിയ സ്റ്റാർ സിംഗർ നല്ലതുപോലെ കടന്നു വന്നു കൊണ്ടിരിക്കുന്ന കാലമല്ലേ, എന്റെ പ്രിയപ്പെട്ട താത്താമാരും കാക്കാമാരും മകരിവ് നമസ്കാരം കഴിഞ്ഞിട്ട് എത്ര മണിക്കാണ് പട്ടുറുമാലെന്നും പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുമ്പോ ഇന്ന് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോ അല്ലാഹു റബ്ബുൽസത്തായ തമ്പുരാന് മുമ്പില് അവർക്കിന്ന് തലകുനിക്കാൻ അവർക്കിന്ന് സമയമില്ല, അതേസമയം അവനിരിക്കുന്ന ജഡ്ജിമാരുടെ മുമ്പില് അവൻ തലകുനിക്കുന്നെങ്കിലോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഇതെന്ത് പാപത്തിന്റെ കിടാവണക്കാ, ഇതെന്ത് കഷ്ടതയിലേക്കാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് വേണ്ട വേണ്ട മറ്റൊരുമാൾ അവിടെ നിൽക്കട്ടെ, ഐഡിയ സ്റ്റാർ സിംഗർ അവിടെ നിൽക്കട്ടെ, നീയതാ കട്ടിലിരുന്നുകൊണ്ട് നിന്റെ കസേരയിലിരുന്നുകൊണ്ട് ഐഡിയ സ്റ്റാർ സിംഗറും പട്ടുരുമാലും കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ നിന്റെ ആ ഇരിപ്പിടം കിട്ടു പോകേണ്ട സ്ഥലമാണ് അത് നിന്റെ ഖബറാ. ഇത് ഷമീറിന്റെ വാക്കല്ല, എന്റെ വാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാ, ഒരിക്കലും കളവ് പറയാത്ത പുന്നാര പൂവേ ലോകത്തിന്റെ മുത്തേ സയ്യിദുൽ കൗനൈ അനീസു ഹരീബി റഹ്മത്തിൽ ആലമീ റാഹത്തിൽ ആഷിഖി സിറാജു സാലിഖി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതുകൊണ്ട് ആ ഒരു കബർ ജീവിതത്തെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാതെ അവന്റെ സമയങ്ങള് എല്ലാം പാടെ മാറ്റിക്കളഞ്ഞാൽ ഈ ദുനിയാവിൽ ഒരു പക്ഷേ 60-70 കൊല്ലം ജീവിച്ചു കളയാം. പക്ഷേ പിന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കൽപ്പന പ്രകാരം ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാവളത്തിൽ ഓതുന്നത് വരെ കിടക്കേണ്ടുന്ന ഒരു വീട് അത് 6 അടി മണ്ണായ കബറാണ്.
അതിനെ കുറിച്ച് മനുഷ്യൻ എന്നെ ചിന്തിക്കണം. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ കുറിച്ച് പഠിക്കുന്നില്ല, അതിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. കേട്ടാൽ തന്നെ മനസ്സിലാക്കുക അല്ലേ? നിങ്ങളെ മാത്രല്ല എന്റെയും കൂടെ അവസ്ഥയാ. എത്രയോ വാളുകളിൽ, എത്രയോ പുസ്തകങ്ങളിൽ, എത്രയോ ആലിമീങ്ങളുടെ പൊൻഭരണ ചുണ്ടുകളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടവരാ, നമ്മൾ പഠിച്ചവരാ, പക്ഷേ നമ്മളിതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഒരു നിമിഷമെങ്കിലും ആരുടെ മണ്ണിനെ കുറിച്ചൊന്ന് ഓർത്തുകൊണ്ട് കരയണം. എല്ലാവരും കരഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കരഞ്ഞില്ലേ? അലി ഇബ്നു അബീ താലിബ് തങ്ങൾ കരഞ്ഞില്ലേ? ഇതേപോലെ തുടങ്ങിയുള്ള ലോകത്തിന്റെ നേതാവിന്റെ നക്ഷത്രതുല്യരായ സ്വഹാബാ കിറാം ഒന്നടങ്കം അവരെല്ലാവരും ദൈ കരഞ്ഞിരുന്നത് അല്ലാഹുവിന്റെ ആരടി മണ്ണാകുന്ന കബറിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണെങ്കിൽ എന്റെ പ്രിയ പെണ്ണുങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയെ പോലെ, നബീസത്തുൽ മിസ്രി ആയ പോലെ, മൈമൂനത്തുൽ മിസ്രി ആയ പോലെ, ഇതേപോലെ ഒരുപാട് ഒരുപാട് സ്ത്രീരത്നങ്ങൾ പോലും ഇവരൊക്കെ കരഞ്ഞതും ആരടി മണ്ണാകുന്ന കബറിനെ ഓർത്തുകൊണ്ടാണ്. ഇന്നിപ്പോ നമ്മൾ കരയുന്നതോ സന്ധ്യസമയമാകുമ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയൽ കണ്ടിട്ടാണ് അല്ലേ? ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവങ്ങൾ. ആരെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന സീരിയലിന്റെ കഥ കൊണ്ട് കരയുമ്പോ അതേ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവങ്ങന്മാരൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയ തമ്മുരാന്റെ കോടതി ഓർത്തുകൊണ്ട്, മനുഷ്യരെ ഓർത്തുകൊണ്ട്, ആരുടെ മണ്ണാകുന്ന കബറിന്റെ അവസ്ഥ ഓർത്തുകൊണ്ടെന്ന് കരയാൻ പറ്റുന്നുണ്ടോ? ചിന്തിക്കണം ഞാനും നിങ്ങളും. പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആരടി മണ്ണിനെ കുറിച്ച് ഓർക്കണം. നീ ആ കബറിലേക്ക് അങ്ങ് ചെന്ന് കഴിയുമ്പോ കടന്നു വരുന്നതിന് തൊട്ടു മുമ്പായി ആ ഒരു മലക്ക് കടന്നു വരികയാണ്. അത് റഹ്മാൻ എന്ന് പറയുന്ന മലക്കാ. ആ റഹ്മാൻ എന്ന് പറയുന്ന മലക്കതാ കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് പറയുകയാ, എടാ ദുനിയാവിൽ വെച്ച് എന്തൊക്കെയാണോ നീ ചെയ്തിട്ടുള്ളത് അത് മുഴുവനും എഴുതടാ. ഉത്തുബു അമലക്ക്, നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എഴുതടാ. ആ സമയത്തവൻ പറയുകയാ, ലൈസമായി എന്റെ കയ്യിൽ പേപ്പറില്ല, എന്റെ കയ്യിൽ പേനയില്ല, എന്റെ കയ്യിൽ മഷിയില്ല, പിന്നെങ്ങനെയാ ഞാൻ എഴുതുക? ആ സമയത്ത് അവിടെ നിന്ന് പറയാ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, കഫനൊക്കെ തീർത്താ. ഈ ദുനിയാവിൽ നിന്ന് എന്നെയും നിന്നെയും കൊണ്ടുപോകുമ്പോ മൂന്ന് നഷ്ടം തുണിയിൽ പൊതിഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോവുക. അങ്ങനെ ഉള്ള കഫമ്പുടവ് ചൂണ്ടിക്കൊണ്ട് മലക്ക് പറയാ, കഫനൊക്കെ തീർത്താ, ഇതാടാ നിന്റെ പേപ്പറ്, ഇതിനകത്ത് എഴുതടാ, നിന്റെ തുപ്പല് മഷിയാക്കിയിട്ട് എഴുതടാ എന്നിവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ കയോമിരുവാതോ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ എല്ലാം നടന്നത് ഒരു ദിവസം പോലെ അവൻ എഴുതി വെക്കുകയാ. ഇന്നിപ്പോ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് എന്തെല്ലാം നമ്മൾ ചെയ്തു, ഇതൊക്കെ ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ ഓർമ്മയോർമ്മ. ഇത് ഇന്നിപ്പോ ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ ഓർമ്മ. അതേപോലെ ഒരു മനുഷ്യനിക്ക് പ്രായപൂർത്തിയാകുന്ന ആ സമയം മുതൽ അവൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, അവൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ആരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ, അയൽവാസികളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ, കൂട്ടുകാരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ, അയൽവാസിയെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടോ, പ്രിയപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും ചീത്ത വിളിച്ചിട്ടുണ്ടോ, പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ടോ, ഇത് പേപ്പറിൽ എഴുതുകയാണ് പേപ്പറിൽ ഇങ്ങോട്ട് ഓരോരുത്തരും എഴുതി വെക്കുമെന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാത്തൊരു രംഗമാണ് കൊണ്ട് മനസ്സിലാക്കണം. കണ്ണീരിൻ നിമിഷങ്ങൾ തോരാത്ത നിമിഷങ്ങൾ കഥനങ്ങൾ നീറഞ്ഞോര കൗതുകവേഷങ്ങൾ പൊന്നാര മക്കളെല്ലാം വിട്ടുപിരിഞ്ഞു പോയി അകന്നു ഏകയായി കഴിയേണേ കബറാം വീട്ടിൽ. കവറിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് പറയുന്നത് അവനതാ മുഖ്വാക്ക്, അവന്റെ പേനയായിട്ട് അവന്റെ വിരലിന് ഉപയോഗിക്കുകയാണ്, ചൂണ്ട വിരലിന് അവൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതുകയാണ്. റബ്ബേ
എനിക്ക് പ്രായപൂർത്തിയായ സമയം മുതല് ഇന്നത് ഞാൻ ചെയ്തു അല്ല പലിശ കൊടുത്തുറപ്പേ എന്റെ മക്കളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ കിടന്ന വള കൊണ്ട് ഞാൻ പണയം വെച്ചു അല്ലാ അല്ലാഹുവേ എന്റെ വണ്ടി ഞാൻ സി സി ഇട്ടെടുത്തുറപ്പേ അല്ലാഹുവേ എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത എന്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെടാത്ത എന്റെ ഉപ്പാക്ക് ഇഷ്ടപ്പെടാത്ത എന്റെ ഭാര്യക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുറപ്പേ ഒരു ദിവസം പോലെ എഴുതി വെക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിനക്കും ഇതേപോലെ ഒരവസ്ഥ വന്ന പിന്നെ ചിന്തിക്കാൻ പറ്റുമോ ഓർത്തു നോക്കെന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് ഇന്നതാ ഒരിക്കലും പൊള്ളത്തരമല്ല കളവല്ല ഇന്നതാ മരണപ്പെട്ടു പോയവരാരെങ്കിലും തിരിച്ചു വന്നിരുന്നുവെങ്കിൽ ഇതിനെ കുറിച്ച് എന്നോടും നിന്നോടും പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ ഇത് വിശ്വസിക്കാതിരിക്കുമോ നാളെ അല്ലാഹുവിന്റെ മഹശ്ശറയാകുന്ന കോടതിയിലേക്ക് പോകുമ്പോ അവന്റെ കഴുത്തിൽ അതിനെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് അതും തൂക്കി പിടിച്ചുകൊണ്ട് റബ്ബിന്റേതായിട്ടുള്ള സമക്ഷത്തിലെത്തുമ്പോ അല്ലാഹു പറയുകയാ കഫ ഇത് തന്നെ മതി ഇത് തന്നെ മതി ഇനി വേറൊന്നും പറയണ്ട നീ ചെയ്തിട്ടുള്ള കുറ്റങ്ങളല്ല ഈ പേപ്പറിന്റെ അകത്തുണ്ട് എന്നിങ്ങനെ അല്ലാഹു വിളിച്ചു പറയുമ്പോ ആ രംഗത്തെ കുറിച്ചൊന്ന് ഓർത്തു നോക്കണേ മനസ്സിലാക്കി ആ രംഗത്തെ കുറിച്ച് നമുക്കൊക്കെ ഒന്ന് ഓർമ്മ വേണം ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് ഈ ദുനിയാവിന് മനുഷ്യൻ കെട്ടിപ്പിടിക്കുന്നത് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് ഇന്നിപ്പോൾ നമ്മൾ ഇതിനെ കെട്ടിപ്പിടിക്കുന്നത് ഈ ഖബറിനെ കുറിച്ചൊരു ഓർമ്മ നമുക്ക് ഇന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ആരും ഒരിക്കലും ഒന്നിലേക്ക് നമ്മൾ പോകില്ലായിരുന്നു ആവശ്യങ്ങൾ പറയില്ലായിരുന്നു നമ്മുടെ ഉപ്പയെ അനുസരിക്കാതെ ഉമ്മയെ ബഹുമാനിക്കാതെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് കൊച്ചുമക്കളോട് പറയാ ഉമ്മയെയും ഉപ്പയും ബഹുമാനിക്കാതെ അനുസരിക്കാതെ അവരുടെ വാക്കുകൾ കേൾക്കാതെ ഈ ദുനിയാവിന്റെ പുറത്ത് കൂടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ നിമിഷ നേരത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ നീ അവിടെ വെച്ചുകൊണ്ട് എഴുതി വെക്കുമല്ല എന്റെ ഉമ്മയെ ഞാൻ അനുസരിക്കാത്തവ എന്റെ ഉപ്പയെ ഞാൻ അനുസരിക്കാത്തവനാ അതുകൊണ്ട് റബ്ബേ എന്നെ ശിക്ഷിക്കല്ലെന്ന് പറയുമ്പോ അല്ല പറയുമടാ എന്റെ റസൂല് മുഖേന എന്റെ കിതാബ് മുഖേന എന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് മുഖേന ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലാക്കി നീ നല്ലതുപോലെ ചെയ്തിട്ടില്ല അനുസരിച്ചിട്ടില്ല അതുകൊണ്ട് നീ പോകുന്നൊരു സ്ഥലമുണ്ട് അവിടേക്ക് നിന്നെ ഞാൻ പറഞ്ഞു വിടുമെന്ന് അല്ലാഹു തആല പറയാ അങ്ങനെ ഈ മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും മുഴുവൻ ഇങ്ങനെ കിടക്കുകയാണ് ഖബറിൽ ആ സമയത്ത് അല്ലാഹു തആല ഈ ദുനിയാവിനെ മുഴുവൻ അടിച്ചങ്ങുടക്കും അല്ലാഹു ഭൂമിയെ തകർത്ത് തരിപ്പണമാകും ഖിയാമത്ത് നാളെ ഞാൻ ചുരുക്കി പറയാം അവസാനം ഖിയാമത്ത് നാളായി ആ ഖിയാമത്ത് നാളായി കഴിയുമ്പോ പിന്നീട് ഇസ്റാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മൂന്നാമത്തെ ഒരു ഊത്തുണ്ട് അത് ഊതാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുമ്പോഴാണ് മനുഷ്യർ മുഴുവനും എഴുന്നേറ്റ് വരിക ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ ഒരു തുള്ളി ഇന്ദ്രിയ തുള്ളി അതിങ്ങനെ കിടന്നുകൊണ്ട് മാംസമുണ്ടങ്ങളും രക്തങ്ങളുമായി പിന്നീട് മനുഷ്യന്റെ രൂപവും ആകുന്നത് പോലെ ഒരാൾ ആരുടെ മണ്ണാകുന്ന കബറിൽ ഇങ്ങനെ കിടക്കുമ്പോ ആകാശ ലോകത്തിന്റെ മഴ പെയ്യും ആ പെയ്യുന്ന മഴത്തുള്ളിക്ക് മനുഷ്യന്റെ ഇന്ദ്രിയത്തിന് സമാനമായി അങ്ങനെയുള്ള മഴത്തുള്ളി ഓരോ മനുഷ്യന്റെയും കബറിടത്തിലേക്ക് വന്നു വീഴും ആ വന്ന് വീഴുന്ന തുള്ളികൾ 40 ദിവസം ആ കബറിൽ കിടക്കുന്നു അവിടെ കിടന്നുകൊണ്ട് അവന്റെ തുരുമ്പിപ്പോയ എല്ലുകളും ശരീരങ്ങളും മാംസങ്ങളും മുഴുവൻ യഥാർത്ഥമായിട്ടുള്ള രൂപത്തിലാവുകയാൽ അതിനുശേഷം ഇസ്രാഫീലിനോട് പറയുകയാണ് ആദ്യമായിട്ട് വിളിക്കേണ്ടുന്ന വ്യക്തിത്വം അത് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എന്നെയും നിങ്ങളെയൊക്കെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായി ആദ്യം വിളിച്ചു കൊണ്ടുപോകുന്നത് ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
ഒരു സലാത്തൊന്ന് ഉറക്കെ ചൊല്ലി മനുഷ്യരെ, മുഹമ്മദ് റസൂലുള്ളാഹി മദീനത്ത് പെണ്ണിലാവേ, മുഹമ്മദ് മുസ്തഫ 140 കോടി മുസൽമാന്റെ ചങ്കുല ചോറയായ കരളിന്റെ കാതലായ കണ്ണിലുണ്ണിയായ മദീന നിവാസികൾക്ക് മണലാരുണ്യത്തിന്റെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവീക വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ. മക്കത്ത് പൊന്നോമന മലരെ മുഹമ്മദ് മുസ്തഫ. എന്നെയും നിന്നെയും നാളെ മനുഷ്യരയാകുന്ന കോടതിയിലോ ശഫാത്ത് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ലോകത്തിന്റെ കനിയേ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, എന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവൻ നാളെ മഹ്ശറയിൽ കൊടുക്കും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. എന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവൻ ഒരിടത്ത് ഇരുന്നാൽ അവൻ നാളെ മഹ്ശറയിൽ കുടുങ്ങും. കാരണം നാളെ ഷഫാഅത്ത് പറയാൻ നിന്റെ ഉപ്പ ഉണ്ടാവൂല, നിന്റെ ഉമ്മ ഉണ്ടാവൂല, നിന്റെ കൂട്ടുകാരും. അവസാനം വരുന്നത് ഒരേ ഒരു വ്യക്തിത്വം, അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ. ഇതിലൂടെ നമുക്ക് നാളെ അല്ലാഹു തആല അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ അല്ലാഹു തആല ഇസ്റാഫീലിനെ വിളിച്ചുകൊണ്ട് പറയാ, ആദ്യം എല്ലാവരെയും പുനർജീവിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പായി എന്റെ ഹബീബിനെ ഒന്ന് വിളിച്ചുകൊണ്ട് വന്നു. ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് വന്നു. ആ സമയത്ത് 4 മാലാകമാർ ഇറങ്ങി വരികയാണ് ആകാശലോകത്തിൽ. ഹരക്കയാണ് കടന്നു വരുക ചൊണ്ടും ഹഡ് മുസ്തഫ തങ്ങളിലൊണ്ടും ഇത സുന്ദര പൂവതിലാരും ചൊരി സുന്ദര പരമില ജീവിത പൂങ്കനിയെ ഉകമില ചൊന്തും കതിർപടിലെങ്കും ഉടനടി ജിബിരിലും ഈ കയിലും ഇസ്റാഫീലും അസ്റാഈൽ എന്നവർ വന്നത് ചൊല്ലും നീ രാജാ മുസ്തഫ നൂറുള്ളാ. അല്ലാഹുവിന്റെ ഹബീബിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു റബ്ബുൽ സത്തായ തമ്പുരാന് പറഞ്ഞു വിടുന്നത് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ശ്രദ്ധിച്ചു കേട്ടോ, മലക്ക് മീകായീൽ, മലക്ക് ഇസ്റാഫീൽ, മലക്ക് അസ്റാഈൽ, ഇങ്ങനെയുള്ള 4 ക്യാപ്റ്റന്മാരായ മാലാകമാർ അല്ലാഹു റബ്ബുൽ സത്തായ തമ്പുരാ വാനലോകത്ത് പറഞ്ഞു വിടുകയാണ്. അവർ ഭൂമിലോകത്തേക്ക് വന്നുകൊണ്ട് നോക്കുമ്പോ ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കല്ല ഇതാ ദുഃഖത്തില്ലറിവ് തക്കൻ തക്കാ ഭൂമി മുഴുവനും അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ്. എവിടെയാണ് റസൂലുള്ളാഹി ഞങ്ങളുടെ റൗളയെന്ന് അറിയാൻ കഴിഞ്ഞില്ല. അവസാനം അവർ അല്ലാഹുവിലേക്ക് കരം നീർത്തിയിട്ട് പറയുന്നു, അല്ലാഹ നീ ഭൂമിയെല്ലാം അടിച്ചു തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണല്ലോ, എവിടെയാണ് എവിടെയാണ് എന്റെ ഹബീബിന്റെ റൗള, എവിടെയാണ് റസൂലുള്ളാഹി ഞങ്ങളുടെ റൗള എന്ന് പറയുമോ അല്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാ ആ മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയാ, മലക്കുകളെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊരു പ്രകാശം കാണുന്ന കണ്ടോ, ആ കാണുന്ന പ്രകാശമുള്ള സ്ഥലമാ എന്റെ ഹബീബിന്റെ റൗള എന്ന് വിളിക്ക് മലക്കേ. പ്രിയമുള്ളവരെ ആ സമയത്ത് മലക്കുകൾ പരസ്പരം ചർച്ച ചെയ്യുകയാ. ഈ സമയത്ത് മലക്കുകൾക്ക് വല്ലാത്തൊരു ലജ്ജ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഒന്ന് വിളിക്ക. ഇന്നിപ്പോ നമ്മൾ ഒരാളുടെ വീട്ടിൽ പോയാല് ചില നാണമുള്ള ആൾക്കാർ ഇങ്ങോട്ട് നിൽക്കും, പിന്നോട്ട് നിന്നിട്ട് പറയും, എന്താ പറയല്, നീ വിളിക്ക, ഞാൻ വിളിക്കുന്നു, എനിക്ക് അദ്ദേഹത്തെ വലിയൊരു ബന്ധമില്ല എന്ന് പറയും പോലെ ഈ 4 മലക്കുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ഷരീഫിന്റെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ പറയാ, ജിബ്രീലെ നീ വിളിക്ക് ജിബ്രീലെ. അപ്പൊ പറഞ്ഞു, ഞാൻ വിളിക്കൂല, ഞാൻ ഹബീബിനെ വിളിക്കൂ, എനിക്ക് നാണമാകും. അവസാനം മീകായിലിനോട് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആർക്കും വിളിക്കണ്ട, മീകായിൽ വിളിച്ചു. മീകായിലും പറഞ്ഞു, ഞാനും നബി തങ്ങളെ വിളിക്കൂല.
നിസ്സാരം പറഞ്ഞു, നിങ്ങളാണല്ലോ നബി തങ്ങളുടെ വീട്ടിന്റെ വാരാങ്ങയിൽ പോയി നിന്നിട്ട് അനുവാദം ചോദിച്ചുകൊണ്ട് ഹബീബിന്റെ റൂഹ് വിളിച്ചത് നിങ്ങളാ. അതുകൊണ്ട് അസ്രായിലേ നിങ്ങൾ ഹബീബായ നബി തങ്ങളെ വിളിക്കണേ അസ്രായീൽ. ആ സമയത്ത് അസ്രായീൽ പറയുന്നു, ഇല്ല ഇല്ല, ഞാൻ നബി തങ്ങളെ വിളിക്കൂല, ഞാൻ ഹബീബിനെ വിളിക്കൂല, എനിക്ക് നാണമാകുന്നു. അവസാനം അതാ മൂന്ന് മലക്കുൽ ഒന്നിച്ചിട്ട് പറയാ, ദുനിയാവിലല്ലാതെ റസൂൽ ജീവിച്ചിരുന്നപ്പോ നബി തങ്ങൾക്ക് സന്ദേശം എത്തിച്ചു കൊടുത്തത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് ഇറക്കി കൊടുത്തത് അതല്ല, മുഖറബുൽ അംലാക് മലക്കു ജിബ്രീൽ ആണല്ലോ, അതുകൊണ്ട് ജിബ്രീൽ വിളിക്കട്ടെ. മൂന്ന് മലക്കും ഒരേപോലെ പറയുമ്പോ ജിബ്രീൽ വിളിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ഇങ്ങനെ കയ്യെന്ന് ചൂണ്ടിയിട്ട്, ആ റൗളയിലേക്കൊന്ന് കൈ ചൂണ്ടിയിട്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാ, കുമ്പിതിനില്ല നബിയെ, അവിടെ എഴുന്നേൽക്കണം നബിയെ, റബ്ബിന്റെ കൽപ്പന പ്രകാരം എഴുന്നേൽക്കണം നബിയെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റ് വരികയാണ്. തലയിൽ നിന്ന് മണ്ണെല്ലാം തട്ടിക്കുറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വന്നുകൊണ്ട് ആദ്യം ചോദിക്കുകയാണ്, എപ്പോഴാണ് ചോദിക്കുന്നത് എന്നറിയോ? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുടമകളല്ല, അവിടെ നിന്ന് നബി തങ്ങളുടെ കയ്യിലേക്കങ്ങ് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചതെന്താ? എനിക്ക് പട്ടല്ല, സ്വർണമല്ല, വേറെ ഒന്നുമല്ല എനിക്ക് വേണ്ടത്, ഐന ഉമ്മ, എന്റെ ഉമ്മത്തുകൾ എവിടെ, എന്റെ അലിയെവിടെ, എന്റെ ഉമരവിടെ, എന്റെ ഉസ്മാനെവിടെ, എന്റെ തൽഹത്തെവിടെ എന്നിങ്ങനെയാണ് ചോദിക്കുന്നത്. എന്റെ കൊച്ചാരമ്മൂർ നിവാസികളെവിടെ, എന്റെ മഞ്ഞമല നിവാസികളെവിടെ എന്നാണ് ലോകത്തിന്റെ നേതാവ് ആ സമയത്ത് ചോദിക്കുക. അപ്പോഴ് മലക്കുകളെ പറയുകയാണ്, യാ റസൂലല്ലാ, ആദ്യം പുനർജീവിപ്പിക്കപ്പെടുന്നത് നബിയെ, അവിടത്തെയാണ് നബിയെ, ഇനി പുറകെ മറ്റുള്ളവരെയല്ല കൊണ്ടുവരും നബിയെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെയാണ് ആദ്യം ഖബറിൽ നിന്ന് പുനർജീവിപ്പിക്കപ്പെടുക. നബി തങ്ങളെ മഹശ്ശറയാകുന്ന കോടതിയിലേക്ക് അതാ കൊണ്ടുവരുമ്പോ നോക്കി നിൽക്കുമ്പോ അതാ കടന്നു വരുന്നു, ഷമീറ് കടന്നു വരുന്നു, ആരുസ് മുസ്ലിയാര് കടന്നു വരുന്നു, റിയാസ് മുസ്ലിയാര് കടന്നു വരുന്നു, ഇവിടെ ഇരിക്കുന്ന കൊച്ചാരും മോടുകാര് കടന്നു വരികയാ, ഓരോരുത്തരും കടന്നു വരികയാ, എല്ലാവരും വന്നിങ്ങനെ മഹുശ്വറയാകുന്ന മൈതാനിയിൽ ഒരുമിച്ച് കൂടി നിൽക്കുകയാ, ഇന്നെന്റെ വാല് കേൾക്കാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ഇതേപോലെ ഇതേപോലെ നിങ്ങൾ ഒരുമിച്ച് കൂടി നിനക്കാലപ്പുറമായിട്ട് നാളെ അല്ലാഹുവിന്റെ മഹുശ്വറയാകുന്ന കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുകയാ, എല്ലാവരും നിൽക്കും, ആരും മാറിപ്പോകില്ല, എല്ലാ മനുഷ്യനും മഹുശ്വറയാകുന്ന കോടതി ഒരുമിച്ച് കൂടി ഇനിയാ കഥ, ഇനിയാ നമ്മുടെ കഥ. ഇവിടെ നമ്മൾ ഒരുപാട് സുഖിച്ച്, ഒരുപാട് ഉല്ലസിച്ച്, ഒരുപാട് നിമിഷങ്ങളൊക്കെ താണ്ടി ഇനിയാണ് നമ്മുടെ കഥ. മഹുശ്വറയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുകയാണ്. നോക്കുമ്പോ ഒരുപാട് വലിയൊരു ജനക്കൂട്ടം അങ്ങനെ കടന്നു വരാ, ചോദിക്കുമല്ല ഈ കടന്നു വരുന്നത് ആരാ? പറയും, അല്ലാഹുവിന്റെ റസൂലേ, ഈ കടന്നു വരുന്ന ഉമ്മത്തുകൾ മുഴുവൻ അവിടത്തെയുടെ അനുയായികളാ, അവിടത്തെയുടെ ഉമ്മത്തുകളാ, മറ്റുള്ള എല്ലാ സമുദായത്തിനേക്കാളും കൂടുതൽ എണ്ണത്തിൽ അധികം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത്. ചിന്തിച്ചോ നിങ്ങൾ, അത്രയും വലിയ മഹുശ്വറയാകുന്ന കോടതിയിൽ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്.
ആ സമയത്ത് ചോദ്യങ്ങൾ ഉയരുകയാൽ അല്ലാന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഷമീറിനെ വിളിക്കുകയാ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, എടാ ദുനിയാവിന്റെ ഭരത്ത് വെച്ചുകൊണ്ട് ഇന്നലൊക്കെ നീ ചെയ്തില്ലടാ, അനങ്ങാൻ കഴിയില്ല, കള്ളത്തരം പറയാൻ കഴിയില്ല, പ്രിയപ്പെട്ടവരെ വജ റബ്ബുക വൽ മലക്കു സഫാ സഫാ, മലക്കുകൾ ഇങ്ങനെ വട്ടമിട്ടുകൊണ്ട് നിൽക്കുകയാണ്, എവിടേക്കും ഓടാൻ കഴിയുന്നില്ല, കണ്ണൂർ സെൻട്രൽ ജയിലുണ്ടല്ലോ അതിന്റെ വൻമതിലിനെ കാര്യം കഷ്ടമായിട്ട് മലക്കുകൾ ഒരു സ്റ്റെപ്പല്ല രണ്ട് സ്റ്റെപ്പല്ല ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകളായിട്ട് വട്ടമിട്ടുകൊണ്ട് നിൽക്കുകയാണ്, അനങ്ങാ പോലും കഴിയില്ല, സൂര്യൻ്റെ ചാടുജരത്തിലാണ് നിൽക്കുക. വേറൊരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു സുറുമക്കോളിന്റെ അത്രത്തോളമാണ് സൂര്യൻ നിൽക്കുക. സാധാരണ ഒരു സുറുമക്കോൾ ഇത്ര ഉണ്ടാവും, ഇത്രയും അകലത്തിലാണ് നാളെ മഹുഷറയിൽ സൂര്യൻ നിൽക്കുക. വിയർത്ത് കുളിച്ചു നിൽക്കുകയാണ് മഹുഷറയാകുന്ന ചെമ്പിട്ട തറയിൽ, പാപങ്ങൾ ചെയ്തുകൊണ്ട് ഈ ദുനിയാവിൽ വിലസിയവരെ ആ ചെമ്പിന്റെ ചൂടിങ്ങനെ കൂടുകയാണ്, നമ്മുടെ ഉൾക്കാല മുതൽ ഇങ്ങനെ തുളച്ചു പൊന്തുകയാ, അവിടെ നിക്കാ കഴിയില്ല, അത്രത്തോളം വേദനയാണെന്ന് 15 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഓ സൂര്യന്റെ ചൂട് താങ്ങാ, ഇന്ന് കഴിയാത്ത ഞാനും നിങ്ങള് നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മഹശറയാകുന്ന കോടതിയിലോ ഒരു സാധുരത്തിൽ സൂര്യൻ നിൽക്കുമ്പോ അത് താങ്ങാൻ കഴിയുമോ? രക്ഷയില്ല, രക്ഷയില്ല, അവിടെ രക്ഷപ്പെടുന്നവരാരെന്നറിയോ? ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോ റബ്ബിനെ കുറിച്ച് പഠിച്ചവരാ, അല്ലാഹുവിനെ മനസ്സിലാക്കിയവരാ, ദുനിയാവിനെ കെട്ടിപ്പിടിക്കാതെ ദുനിയാവിന്റെ സുഖലോലപതയിലേക്ക് പോകാതെ പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് അല്ലാന്റെ കോടതിയിൽ റബ്ബേ എന്നെ പിടിച്ചു നിർത്തുമ്പോ എനിക്ക് രക്ഷപ്പെടണമല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോട് ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ ഒരാളെ കുറിച്ചുമൊന്നും പറയാതെ, അപവാദങ്ങൾ പറയാതെ, കുറ്റങ്ങൾ പറയാതെ അവനവന്റെ കാര്യം നോക്കിക്കൊണ്ട് ജീവിക്കും. പക്ഷേ ഇന്ന് മഹുഷറയെ കുറിച്ച് ഓർമ്മയില്ല, അല്ല പറഞ്ഞില്ലേ സനുരീഹ്യം മായാത്തിനാ, ചക്രവാളം നിങ്ങൾക്ക് ഞാനൊരോ ദൃഷ്ടാന്തമാക്കി കാട്ടി തന്നിട്ടില്ലേ, ചക്രവാളം നിങ്ങൾക്ക് ഞാനൊരു ദൃഷ്ടാന്തമായി കാട്ടി തന്നിട്ടാണ്, ചക്രവാളം സൂര്യൻ, ആ സൂര്യൻ അല്ലാഹു നമുക്കൊരു ദൃഷ്ടാന്തമാക്കി എന്ന് പറഞ്ഞാൽ അത്രയും അകലെ നിൽക്കുന്ന സൂര്യന്റെ ചൂട് അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. എന്നാൽ മഹുഷറയാകുമ്പോ അവിടെ ഒരു ചാൺ അകലത്തിലാണ് സൂര്യൻ, അതിന്റെ ചൂട് താങ്ങാൻ കഴിയുമോ എന്നല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് കൊച്ചാൽ മൂടുകാരെയും മഞ്ഞമലക്കാരെയും വെളുത്തൂപ്പുഴക്കാരും ഒക്കെ വിളിച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ വെല്ലുവിളി നമ്മളിന്നിപ്പോ സ്വീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ വെല്ലുവിളി എന്താ? എടാ ഞാൻ ഇത്രയൊക്കെ കാട്ടി തന്നിട്ടും ഈ ദുനിയാവിൽ നിനക്ക് എന്നെ കുറിച്ചൊന്ന് ചിന്തിച്ചൂടെ, എന്നെ കുറിച്ചൊന്ന് മനസ്സിലാക്കിക്കൂടെ, എന്റെ കാര്യങ്ങൾ നിനക്കൊന്ന് ഏറ്റെടുത്തൂടെ, എന്റെ കാര്യം ഏറ്റെടുക്കുവാൻ. അല്ലാഹുവിന്റെ വെല്ലുവിളി എന്താ? എടാ ഞാൻ ഇത്രയൊക്കെ കാട്ടി തന്നിട്ടും ഈ ദുനിയാവിൽ നിനക്ക് എന്നെ കുറിച്ചൊന്ന് ചിന്തിച്ചൂടെ, എന്നെ കുറിച്ചൊന്ന് മനസ്സിലാക്കിക്കൂടെ, എന്റെ കാര്യങ്ങൾ നിനക്കൊന്ന് ഏറ്റെടുത്തൂടെ, എന്റെ കാര്യം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി നമസ്കരിച്ചൂടെ എന്നാണ് ചോദ്യം. പക്ഷേ നമ്മൾ ഇന്നൊന്നും മനസ്സിലാക്കുന്നു, നമ്മൾ ഇങ്ങനെ അഹങ്കാരകാരൻ ആർഭാടത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അതുകൊണ്ട് മഹുഷറയാകുന്ന കോടതിയിൽ നമ്മുടെ ഉപ്പയില്ല. പുന്നാര മക്കൾ ഓടി വന്നുകൊണ്ട് പറയുന്നു, ഉമ്മ ഞങ്ങളെ വന്ന് രക്ഷപ്പെടുത്തുമോ, ഉമ്മ ഞങ്ങൾ കുടുങ്ങിപ്പോയി, ഉമ്മ ഞങ്ങൾ വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയി, ഉമ്മ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് രക്ഷപ്പെടുത്തണം ഉമ്മ. ഉമ്മ പറയുന്നു, മക്കളേ
ഉമ്മായുടെ അവസ്ഥ പോലും ഓർക്കാനെ കഴിയാതെ വിഷമപ്പെട്ടുകൊണ്ട് വേദനപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെങ്ങനാണ് മക്കള് നിങ്ങളുടെ കാര്യം നോക്കുക? സമയത്ത് പുന്നാര മക്കളെ വിളിച്ചു പറയും, ഉമ്മ ദുനിയാവിന്റെ പുറത്ത് കൂടിയിട്ട് എന്റെ അവരത്ത് മറയ്ക്കുന്ന വസ്ത്രം എനിക്ക് മേടിച്ചു തരാത്ത ഉമ്മ, എന്റെ ശരീരത്തിന്റെ വിടുപ്പം തുടപ്പമല്ല എടുത്തറിയിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങള്, അരക്കൈ വസ്ത്രം മേടിച്ചു തന്ന ഉമ്മ, അരക്കൈ വസ്ത്രം മേടിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങളെ ഞങ്ങള് വെറുതെ വിടൂല്ല, നിങ്ങളെ ഞങ്ങള് വെറുതെ വിടൂല്ല. അല്ലാഹുവിന്റെ മുമ്പിൽ മക്കൾ നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലാ എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എന്നെ ധാരത്തമായിട്ടുള്ള രീതിയിൽ എന്നെ നോക്കിയില്ല, അല്ലാ എന്നോട് നമസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല, അല്ലാ എന്നോട് നോമ്പ് പിടിക്കാൻ പറഞ്ഞിട്ടില്ല, അല്ലാ എന്നോട് ഭർത്താവിനെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം, ബഹുമാനിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല, എനിക്ക് അയിമ പഠിക്കാനുള്ള അവസരങ്ങൾ എന്റെ ഉപ്പ തന്നിട്ടില്ല. അതുകൊണ്ട് റബ്ബേ എന്റെ ഉപ്പയെ എന്റെ ഉമ്മയെ പിടിച്ചു നിർത്തണം, അല്ലാ രക്ഷ വേണോ, രക്ഷ വേണോ പ്രിയപ്പെട്ട കൊച്ചാലും മൂട് നിവാസികളെ, മക്കളുടെ കാര്യത്തിൽ നല്ലതുപോലെ താല്പര്യമെടുത്തോ, മക്കളുടെ അവരത്ത് പറയുന്ന വസ്ത്രങ്ങൾ മേടിച്ചു കൊടുത്തോ, അതല്ലാതുള്ള വസ്ത്രങ്ങൾ മേടിച്ചു കൊടുത്ത അല്ലാ കോടതിയില തോറ്റു പോകും, തോറ്റു തുന്നം പാടി പോകുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത മദീനത്തെ വെള്ളരു പ്രാവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ രക്ഷപ്പെട്ടാ നമ്മളൊക്കെ രക്ഷപ്പെട്ടാ. ആ മഹശ്ശറയിൽ വല്ലാത്തൊരു ജന്മമുണ്ട്, നമ്മളൊക്കെ എഴുന്നേറ്റ് പോയി മഹശ്ശറയിൽ അവിടെ വെച്ചുകൊണ്ടാണ് പിന്നെയാണ് നമ്മൾ സ്വർഗക്കാരാണോ അതല്ല നരകക്കാരാണോ അല്ലാഹു തആല വിലയിരുത്തുക. അല്ലാഹു എന്ന് പറയൂലേ, എന്തുണ്ടെങ്കിലും പറയാൻ, അപ്പോൾ ഇവർ കള്ളത്തരം പറയും, ഇവിടെ കള്ളത്തരം പറയുന്നത് പോലെ ചില ആളുകൾ പൊക്കും നാക്ക്. ആ സമയത്ത് വായങ്ങ് സീലു വെക്കുകയാണ്, കൈയും കാലുകളും സംസാരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കൈയും കാലും സംസാരിക്കുമെന്ന് പറഞ്ഞ ഇന്ന് നമ്മളെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെങ്ങനെ ഉസ്താദെ കൈയും കാലൊക്കെ സംസാരിക്കാം? ഇന്നിപ്പോ നാക്കുള്ളവർക്ക് ഒരു ചൊവ്വേറെ സംസാരിക്കാൻ കഴിയുന്നില്ല, പിന്നെ ഇനിയിപ്പം അക്ഷരയിൽ കൈയും കാലും സംസാരിക്കാം അല്ലേ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോണിൽ കൂടി എത്രയോ കിലോമീറ്റർ അകൽ നിൽക്കുന്ന കുവൈത്തിലും സൗദിയിലൊക്കെ നിൽക്കുന്ന ആളുകൾ വിളിക്കുമ്പോൾ ഇതിനകത്തൂടെ നമ്മുടെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ, അവരുടെ ശബ്ദം ഒട്ടും തന്നെ മാറാതെ കേൾക്കുന്നതെങ്കിൽ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മുടെ വിരലുകൾ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വിശ്വസിക്കാതിരിക്കാൻ പറ്റൂല, ഒരിക്കലും വിശ്വസിക്കാതിരിക്കാൻ പറ്റൂല. വേറെ ഒന്നുമില്ല, ഇതിനകത്ത് വേറെ ഒരു വയറോ കണക്ഷനോ ഒന്നുമില്ല, പക്ഷെ ഈ സാധനം എവിടെ നിന്നാലും എത്ര കിലോമീറ്റർ അകലെ നിന്നാലും കിട്ടുന്നുവെങ്കിൽ ഇതിനേക്കാൾ എത്രയോ അത്ഭുതകരമാണ് നാളെ നമ്മുടെ വിരലുകൾ സംസാരിക്കുക. അതുകൊണ്ട് വിരലുകൾ സംസാരിക്കുന്ന റബ്ബേ, ഈ നിൽക്കുന്ന പെൺകുട്ടി പറഞ്ഞത് ശരിയാ, അവനോട് എന്നോട് പറഞ്ഞിരുന്നു, എന്റെ ശരീരത്തിനോട് പറഞ്ഞിരുന്നു, നല്ലതുപോലെ മക്കളെ നോക്കണമെന്ന് ഒരുപാട് വാലുകളിൽ കേട്ടിരുന്നു, ഒരുപാട് പുസ്തകങ്ങളിൽ വായിച്ചിരുന്നു, പക്ഷേ ഇന്ന് ഞാനത് കേട്ടില്ല, അല്ലാ ഈ മനുഷ്യരത് അംഗീകരിച്ചില്ല. പിന്നെയും അവരുടെ പെണ്ണുമക്കളെ അവരൊക്കെ മറക്കാതെ നമസ്കരിക്കാതെ കൽപ്പിക്കാതെ പലിശ കൊടുത്തുകൊണ്ട് അവരുടെ മക്കളുടെ വളരവർ നിറച്ചിരുന്നു, അല്ലാ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ, സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മള് കണ്ണേ പൊന്ന് എന്ന് തറയിൽ വെക്കാതെ നമ്മൾ കൊണ്ടു നടക്കുന്ന പെണ്ണുമക്കള് പോലും ഇവിടെ വല്ലാണ്ട് സ്നേഹം മുപ്പയോടും മുമ്പയോടും മക്കൾക്കുണ്ടെങ്കിലും ആള് റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ അവരുടെ സ്വഭാവം മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ അവരുടെ സ്വഭാവം മാറും. നമ്മൾ എന്ത് വിചാരിച്ചു, നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ഉള്ളു നമ്മുടെ ജീവിതം അല്ലേ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഇപ്പോ തന്നെ അടുത്ത് ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞില്ലേ? അടുത്ത വെള്ളിയാഴ്ച ലോകം അവസാനം ഉണ്ടെന്നുണ്ട് വല്ല ഉണ്ടായോ?
ഈ മനുഷ്യൻ എന്തും പറയാം, പക്ഷെ അതൊന്നും ഉണ്ടാവണമെന്നില്ല. അല്ലാഹു മാത്രമേ എല്ലാം അറിയൂ. അതുകൊണ്ട് മഹശ്ശറയിൽ നിൽക്കുമ്പോ ആ രംഗമോർത്ത് കൊണ്ടെന്ന് കരയണേ, ആ രംഗമോർത്ത് കൊണ്ടെന്ന് വിഷമപ്പെടണേ എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കൽപ്പനയാണ് ആ മഹശ്ശറയാകുന്ന കോടതിയിൽ ഓരോരുത്തരും നിൽക്കുമ്പോ അവരവർ ചെയ്തിട്ടുള്ള അമലുകൾ എങ്ങനെ പറയുകയാണ്. ഇന്നലെ ഇവിടെ വെച്ചുകൊണ്ട് ചോദിച്ചപ്പോ, ഇന്ന് ഇവിടെ ചോദിക്കുമ്പോഴും നിങ്ങൾ കൊടുക്കുമല്ലോ, ദീനിന് വേണ്ടിയിട്ട് അല്ലാഹുക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ചെയ്യുക അതെല്ലാം അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്. കണ്ടേ ഒരു പാവപ്പെട്ട കുട്ടിയെ കെട്ടിക്ക, ഇന്നതുപോലെ ഞാൻ സ്വതക കൊടുത്തല്ല, അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണമല്ല. അല്ലാഹു അത് അവനെ രക്ഷപ്പെടുത്തുകയാണ്. അവൻ അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിച്ചവനാ, റബ്ബിന് വേണ്ടിയിട്ട് കൊടുത്തവനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ എന്ത് വേണമെങ്കിലും ചെയ്തു കൂട്ടിക്കോ, പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, അല്ലാഹുവിന്റെ മഹശ്ശറയുണ്ടോ, അവിടെ ചോദ്യമുണ്ടോ, അവിടെ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഉത്തമ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിനല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവിടെ വെച്ചുകൊണ്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മനുഷ്യരെ അതാ രണ്ടാക്കുകയാ. നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിന് ഇഷ്ടപ്പെട്ട് നമസ്കരിച്ച് നോമ്പ് പിടിച്ച് സക്കാത്ത് കൊടുത്ത് സ്വതക്ക ചെയ്ത് ഇങ്ങനെയുള്ള മനുഷ്യരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ രണ്ട് ഭാഗത്തിലേക്ക് ഇങ്ങനെ വീതിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ഉമ്മമാരാ വശത്ത്, നമ്മുടെ ഉപ്പമാരും ചെറുപ്പക്കാരൊക്കെ ഈ വശത്ത്. ഇതേപോലെ കുറച്ചാളുകളെ അല്ലാഹു തആല അങ്ങോട്ടും മാറ്റും, കുറച്ചാളുകളെ ഇങ്ങോട്ടും മാറ്റും. ആ മഹശ്ശറ വല്ലാത്തൊരു രംഗമാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, എന്താ ആയിഷ ബീവിന്റെ പേര്? നമ്മുടെ വീട്ടിനപ്പുറത്തുള്ള ആയിഷന്റെ പേരല്ലേ പറഞ്ഞത്? ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര ഭാര്യ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. അങ്ങനെയുള്ള ആയിഷ, ആയിഷ ബീവി ചോദിക്കത്തോഹിത്താമരപ്പൂവത്തോരായിഷ കൺമണികൾക്കൊക്കെയും മാതൃകയായ കൺമണി ബീവി റളിയല്ലാ. ചോദിച്ചു, നബിയെ നാളെ മഹശ്ശറിൽ എല്ലാവരും കടന്നു വരുമ്പോ അവറത്ത് മറയ്ക്കാതെ നഗ്നരായിട്ടുള്ള രീതിയിലായിരിക്കുമല്ലോ നബിയെ കടന്നു വരിക. അപ്പോ പരസ്പരം മനുഷ്യർ അവരവരുടെ അവറത്തുകൾ കാണില്ലേ നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ ആ ഒരവസ്ഥ വല്ലാത്ത അത്ഭുതകരമാണ്. ആ സമയത്ത് ആരും പരസ്പരം അവരുടെ അവരത്തിലേക്ക് നോക്കാനുള്ളൊരു മനസ്സ് അവർക്ക് വരില്ല. അത്രത്തോളം ഭീവത്സകരമായിട്ടുള്ള മഹശ്ശറയാകുന്ന കോടതിയിൽ കിടന്നുകൊണ്ട് നെട്ടോട്ടുമോടുമ്പോ എങ്ങനെയാണ് ആയിഷ പരസ്പരം അവർ നോക്കുക, പിന്നെങ്ങനെയായിരിക്കും അവർ നോക്കുക? അതുകൊണ്ട് കഴിയില്ല മോളെ ആയിഷ, അങ്ങനെ ഉള്ള മഹശ്ശറ എനിക്കും നിനക്കും കടന്നു വരാൻ വേണമെങ്കിൽ പിടിച്ചോ, വേണമെങ്കിൽ സൂക്ഷിച്ചോ, വേണമെങ്കിൽ റബ്ബിന് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ജീവിതം ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ജീവിച്ചോ, റബ്ബ് തആല നിങ്ങൾക്ക് നൽകിയിരുന്നു നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തോ, എന്നാ മഹശ്ശറയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി കൊണ്ട് സൂക്ഷിക്കണം. അങ്ങനെ നന്മകൾ ചെയ്ത ഒരു വിഭാഗം ആളുകളെ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. തിന്മകളൊക്കെ ചെയ്ത് ഉപ്പയനുസരിക്കാതെ ഉമ്മാനെ പുറം കാല കൊണ്ട് ചവിട്ടിത്തള്ളുന്നെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നത്തെ യുവ സമൂഹം ഉപ്പമാരംഗീകരിക്കാത്ത ഉമ്മാന്റെ വാക്കുകളെ കേൾക്കാതെ ഉപ്പാടെ വാക്കിന് വിലയില്ല മക്കളുടെ മുമ്പിൽ, ഉമ്മാന്റെ വാക്കിന് വിലയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി സദസ്സിലുണ്ട്, എന്റെ കൂട്ടുകാരോട് ഞാൻ പറയാം, ഉപ്പ അനുസരിച്ചിട്ടില്ല എങ്കിൽ, ഉമ്മ അനുസരിച്ചിട്ടില്ല എങ്കിൽ, ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തമില്ല എങ്കിൽ, മഹശ്ശറയാകുന്ന കൂട്ടത്തിൽ ഒരു ഭാഗം ആളുകളെ വലതു ഭാഗത്തേക്ക് മാറ്റി നിർത്തുമ്പോ ആ കൂട്ടത്തിൽ പെടാൻ പറ്റില്ല, കൂട്ടത്തിൽ പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഉപ്പയുടെ പൊരുത്തം ഉമ്മയുടെ പൊരുത്തം കിട്ടണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഒരുപാട് വിഷയം പറയേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞാൽ ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയിട്ടില്ല എങ്കിൽ
ഇന്ന് പ്രിയപ്പെട്ട ഭർത്താവിനെ കുറ്റം പറഞ്ഞ എത്രയോ പെങ്ങന്മാർ കൊച്ചാലും മോഡിൽ ഇല്ല എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റൂല. എല്ലാരും പറയും ഈ നാട്ടിലെ കാര്യമല്ല വേറെ നാട്ടിലെ കാര്യം, ഞാൻ ഈ നാട്ടിലെ കാര്യം തന്നെയാ പറയാം. സ്വന്തം ഭർത്താവിന്റെ വാക്ക് കേൾക്കാതെ, ഈ ഭർത്താവിനെ അംഗീകരിക്കാതെ, ഭർത്താവ് എന്തെങ്കിലും കൊണ്ടുവന്ന് ഉള്ളത് കൊണ്ട് തരുമ്പോ അതിനെ കുറ്റം പറയുന്ന എത്രയോ പെണ്ണുങ്ങൾ ഇന്നിന്റെ കൊച്ചാരി മൂടിയുണ്ട്. അതുകൊണ്ട് പഠിക്കുകയാണ്, അതുകൊണ്ട് പഠിക്കണം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, നാളെ മഹുശ്വരയാകുന്ന കോടതിയിൽ ഒരുമിച്ച് കൂട്ടുമ്പോ വലതുകാരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടുന്ന നമ്മൾ ഭാഗത്ത് നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂടണം. അതിന് വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. അല്ലാതെ എനിക്ക് ഇങ്ങനെ പൊലിപ്പത്തിൽ വാള് പറയാൻ വേണ്ടിയല്ല, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് വാഴ്ചയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല നമ്മളൊക്കെ വിജയിപ്പിക്കട്ടെ. ഉറക്കെ അമീൻ പറ അല്ലാഹു തആല നമ്മളെ മഹശ്ശറിൽ വിജയിപ്പിക്കട്ടെ. അല്ലാഹു അവിടെ നമുക്ക് സ്വർഗം തരട്ടെ. അല്ലാഹുവിനെ ഏറ്റവും നല്ലതുപോലെ സ്നേഹത്തോടെ പരിയക്കും ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകാൻ പറയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, മരിക്കുന്ന സമയം ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടി മരിക്കണം. ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പുന്നാര ഫാത്തിമ പൊന്നുമോളെ ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകുമ്പോ നിന്റെ ഭർത്താവ് അലിയുടെ പൊരുത്തത്തോടുകൂടി മരിക്കണേ ഫാത്തിമ. പറഞ്ഞു പോകുമ്പോ ഫാത്തിമ എന്റെ പ്രിയപ്പെട്ട പെണ്ണുമോളോട് ഞാൻ പറയാറിയാ, ആ സമയം നീ മരണപ്പെടേണ്ടതില്ല, നിന്റെ ഭർത്താവിന്റെ പൊരുത്തത്തോട് കൂടി. ആ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഫാത്തിമ ഈ ലോകത്തിന്നോ നീ ഇവിടെ പറഞ്ഞു പോയാൽ പൊന്നുമോളെ നിനക്ക് സ്വർഗ്ഗമില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, നല്ല ഭാര്യ നല്ല ഭർത്താവ് എന്ന് പറയുന്നുണ്ട്. എന്റെ ഒരു സീഡി ഇവിടെ ഉണ്ട്, ഇൻഷാല്ലാ അത് നിങ്ങൾ മേടിച്ച് കേട്ടാൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെ പോയാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ പോകുന്ന സമയത്ത് കഴിവതും എല്ലാവരും അതിനെ കരകതമാക്കും. നോക്ക് അള്ളാഹു തആല നമുക്ക് നാഫിയായ ഇൽമു തരട്ടെ, അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അതാണ് പറഞ്ഞത്, ഭർത്താവിന്റെ പൊരുത്തമുണ്ടെങ്കിൽ സ്വർഗം, അതില്ല എങ്കിൽ മഹശ്ശറയാകുന്ന കോടതിയിൽ ഒരു പെണ്ണിനെ പുറം കാല് കൊണ്ട് ചവിട്ടി തള്ളുമെന്ന് അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്നിപ്പോ പാവപ്പെട്ടവൻ നേരം വിളിക്കുമ്പോൾ ഇറങ്ങിപ്പോയി, ജോലി കിട്ടിയാൽ കിട്ടിയില്ല എങ്കിലില്ല, പക്ഷെ തിരിച്ചു വരുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്ന കാര്യം നീ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നിന്റെ മൂക്കും മുന്നിയും ആ പ്രിയപ്പെട്ട ഭർത്താവ് കാണേണ്ടി വരും അല്ലേ? ഇന്നത്തെ അവസ്ഥ എങ്ങനെയാ? നീ പറയുന്ന കാര്യം വൈകിട്ട് കടന്നു വരുമ്പോ നിന്റെ ഭർത്താവ് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അതിനെ കുറ്റം പറയുന്ന എത്രയോ പെണ്ണുങ്ങളിൽ നിന്റെ ദുനിയാവിലുണ്ട്. അല്ലെങ്കിൽ തന്നെ കൊണ്ടുവന്നാൽ തന്നെ അതിനും നൂറ് കുറ്റം പറയുന്ന പെണ്ണുങ്ങൾ ഇന്നിന്റെ ദുനിയാവിൽ ജീവിച്ചു നിൽക്കുമ്പോ അതൊന്നും മാറ്റിയിട്ടില്ല എങ്കിൽ സ്വർഗമില്ല. അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പൊരുത്തമുണ്ട് എങ്കിൽ വലതുകാരുടെ കൂട്ടത്തിലാണ്, അവരുടെ പൊരുത്തമില്ല എങ്കിൽ നരകത്തിൽ പോകാൻ വേണ്ടി ഒരു കൂട്ടം ആളുകളെ മാറ്റി നിർത്തുകയാണ്. ഇനിയാണ് നമ്മുടെ വിഷയം. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാമരുങ്ങിക്കോ പ്രിയപ്പെട്ടവരെ. അതല്ലാതെ ഈ ദുനിയാവിന്റെ സുഖലോലപതയിൽ അഹന്തയോട് ആർഭാടത്തോടുകൂടി ആഭാസനത്തിന്റെ പിന്നാലെ പോയാ രക്ഷയില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആരൊക്കെ വേണ്ടിയാണ് അല്ലാഹു താല നരകം ഒരുക്കിയതെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ദറഅന ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ ولهم عين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل الله من بشد ما يقرآن عارك بالنيا الله تعالى نرغم موك وچركم ننريو عند شدم سردكم نكتال مور نباس غلو ولقد ذرأنا
എന്നറിയോ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അധികം ആളുകൾക്ക് വേണ്ടിയാ. അല്ലാതെ പക്ഷിക്ക് പൂച്ചയ്ക്ക് കാക്ക് നല്ല പറഞ്ഞത് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും അധികം ആളുകൾക്ക് വേണ്ടിയാണ് നാം നരകത്തിന് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. സൂക്ഷിക്കണം, നാം നരകത്തിന് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യർക്കും ജിന്നുകളും അധികം ആളുകൾക്കാണ്. കാരണം എന്താ? വല്ലഹും ഖുലൂബുല്ല യഫ്ഖഹൂന ബിഹാ. അല്ലാഹു ഒരുക്കും നിനക്കും സുന്ദരമായ കൽബ് തന്നിട്ടില്ലേ? ആ കൽബ് കൊണ്ട് നല്ലതുപോലെ ചിന്തിക്കാം, അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചിന്തിക്കാം, പിന്നെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാ. എന്നെയും നിന്നെയും കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കൽബ് കൊണ്ട് റബ്ബേ ഒരു വേള വന്ന് ചിന്തിക്കണം, റഹ്മാനെ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഒരാളെ കുറിച്ച് മോശമാക്കി കഴിഞ്ഞാൽ, അല്ലാഹുവേ എന്റെ അയൽവാസി ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ, അല്ലാ നിന്റെ നരകത്തിന്റെ കിടാവിളക്കിൽ പെട്ടുപോകുമല്ല റബ്ബേ. ഇങ്ങനെ ഞാൻ ജീവിച്ചാൽ, ഈ ഒരു കോലത്തിൽ ഞാൻ പോയാൽ, ഈ ഒരു അവസ്ഥയിൽ പെട്ടുപോയാൽ, റഹ്മാനെ ഞാൻ നരകത്തിൽ പെട്ടുപോകുമല്ലോ. അതല്ല, അല്ലാഹുവേ സന്ധ്യ സമയമായി കഴിയുമ്പോ സീരിയലിന്റെ മുമ്പിൽ ഞാൻ പോയിരുന്നു കഴിഞ്ഞ, അല്ലാഹുവേ റഹ്മത്തുമായിട്ട് മലക്ക് വരുമ്പോ അതിനെ തട്ടിക്കളയുന്ന ഒരവസ്ഥ ഉണ്ടാകുമല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് സീരിയലും ഓഫാക്കി വെച്ചിട്ട് തസ്ബീഹ് മാലെടുത്തുകൊണ്ട് ചൊല്ലി ചിന്തിക്കാൻ നിനക്ക് കഴിവുണ്ടോ? സമയമുണ്ടോ? ഇല്ല. അതേ സമയത്ത് നമ്മുടെ കുലൂബ് കൊണ്ട്, നമ്മുടെ കൽബുകൾ കൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോ അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ലഹും ഖുലൂബുല്ല യഫ്ഖഹൂന ബിഹാ. ചിന്തിക്കാനുള്ള കൽബുകൾ അവർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കൽബ് കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല, റബ്ബിനെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാതെ, അല്ലാഹുവിനെ കുറിച്ച് അവർ ചിന്തിക്കാതെ ദുനിയാവിന്റെ സുഖത്തിലൂടെ, ദുനിയാവിന്റെ ആഡംബരത്തിലൂടെ നടക്കുകയാണ്. ഒരുപാട് ഒരുപാട് പറയാണ്ട് നടന്നു പോകുമ്പോ ഇന്ന് എത്രയോ സിനിമകൾ കാണുന്നവരാ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഇന്ന് സിനിമകൾ കാണാൻ പോയിട്ട് കൂട്ടുകാരും ഒറ്റകൊണ്ട് കാണാൻ പോയിട്ട് സിനിമയുടെ രംഗങ്ങൾ എങ്ങനെ വന്നിരുന്നുകൊണ്ട് വീട്ടിന്റെ കട്ടിലോ പാതിരാ സമയത്ത് നീ കിടന്നിറങ്ങാൻ പോകുമ്പോ അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ചിന്തിച്ചുകൊണ്ട് അവറക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, കൽവുകൊണ്ട് റബ്ബിനെ കുറിച്ച് ഓർത്തുകൂടെ മോനെ, റബ്ബിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ, അതിന് വേണ്ടി ഒരുങ്ങിക്കോ. ആ കൽബ് മോശമായ, ആ കൽബ് നാശമായ, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറം മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യർക്കും ജിന്നുകൾക്കും അവരുടെ കൽബ് നല്ലതുപോലെ ആയിട്ടില്ല എങ്കിൽ, അവരുടെ കൽബ് നല്ലതുപോലെ ആയിട്ടില്ല എങ്കിൽ അവർക്ക് നരകമാണെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തീരുന്നിട്ടില്ല. സമയം ഒരുപാട് അധികരിച്ചു പോയി, ചുരുക്കി ചുരുക്കി പറയുകയാണ്. മാത്രമല്ല അവർക്ക് സുന്ദരമാക്കപ്പെട്ട കണ്ണു കൊടുത്തിട്ടുണ്ടല്ലോ, മനുഷ്യർക്ക് നല്ല കണ്ണു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ കണ്ണ് കൊണ്ട് ഇന്ന് അള്ളാഹ് ഇഷ്ടപ്പെട്ടതല്ല അവൻ കാണുന്നത്. സിനിമയും സീരിയലും അതുപോലെയുള്ള വൃത്തികേടിലുമായിട്ട് അവന്റെ കണ്ണുകൾ പായിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ നരകമുണ്ടെന്നുള്ള കാര്യം അവൻ മറന്നുപോയി. അതുകൊണ്ട് പറയാവലേ നമുക്ക് നൽകിയിട്ടുള്ള കണ്ണുകൊണ്ട് അനാവശ്യങ്ങൾ കാണാതെ, മോശത്തരങ്ങൾ കാണാതിരുന്നാൽ സ്വർഗമാണ്. അതല്ല നേരെ എതിരെ കാണിച്ചാ നരകമാണെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു മനുഷ്യർക്ക് സുന്ദരമായ ചെവി കൊടുത്തിട്ടുണ്ട്. ആ ചെവി കൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നവരെ ഒരാളെ കുറിച്ച് മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട്
മോശമായിട്ടോ അനാവശ്യത്തിന്റെ പടുകുടിയിൽ എത്രത്തോളം മോശമാക്കാൻ പറ്റുമോ അത്രത്തോളം മോശത്തിലേക്ക് വലിച്ചെറിയുമ്പോ അത് കേൾക്കാൻ വേണ്ടി നിൽക്കുന്നവര് അല്ല പറയാ വല്ലഹും അള്ളാഹുവിന്റെ ഖുർആനോതുമ്പോ നബി തങ്ങളുടെ പേര് കൊന്ന് സലാത്ത് ചൊല്ലുമ്പോ അതൊന്ന് ചൊല്ലാനും ഖുർആനോടാനും കഴിയാത്തവര് ഇന്ന് പക്ഷെ ആരെക്കുറിച്ച് എന്ത് പറയട്ടെ ആരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയട്ടെ ഇത് കേൾക്കാൻ ചെവികൊണ്ട് വെച്ച് കൊടുക്കുന്ന പെണ്ണേ ചെവികൊണ്ട് കുറിപ്പിച്ചു വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലാഹു നരകം ഒരുക്കി വെച്ചിരിക്കുന്നുള്ള കാര്യം മറന്നോടാ ഒരിക്കലും മറക്കണ്ട പ്രിയപ്പെട്ടവര് അല്ലാഹുവേ നിന്റെ സ്വർഗത്തിൽ നമ്മളെ കടത്തിടുവല്ലോ നിന്റെ നരകത്തിന്റെ പടുകൊഴിയിലേക്ക് ഞങ്ങൾ ആട്ടിയിളക്കല്ലേ അല്ലാ അതുകൊണ്ട് പ്രിയപ്പെട്ടവര് റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാതെ ഓർക്കാതെ ചിന്തിക്കാതെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കല്ല നേരെ വിപരീതമായിട്ട് കാണിച്ചു കൂട്ടിയാൽ അവർ നാൽക്കാലി മൃഗങ്ങളെ പോലെയാ അല്ല അതിനേക്കാളി നീചരാണോ അതിനേക്കാളി നീചരാണ് നീചരാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് കണ്ണുകൊണ്ട് കാതുകൊണ്ട് ചെവികൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടാത്തതല്ലാതെ ചെയ്യല്ലേ കേൾക്കല്ലേ നോക്കല്ലേ അതുകൊണ്ട് നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള അവസ്ഥകൾ ഒരുക്കിയെടുത്തോ ഒരു പക്ഷേ നരകത്തിന്റെ പടുകുഴിയിൽ എങ്ങാണം നീ പെട്ടുപോയ അല്ലാഹുവിന്റെ ഖുർആൻ പറയാ യാ അയ്യുഹൽ ലദീന ആമനു ഖൂ അംഫുസകും വഅഹ്ലീകും നാറാ അലൈഹാ മലാഇകത്തുൽ ഖിലാല ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹു വയസ്അലൂന മാ യുഅമറു ഖുർആനാണ് പെങ്ങളെ ഖുർആനാണ് കൂട്ടുകാരാ പ്രിയപ്പെട്ട ഉപ്പമാരെ ഖുർആനാ ഓതിയത് അല്ല വേറെ ആരെയും വിളിച്ചുകൊണ്ടല്ല പറയുന്നത് അയ്യുഹല്ലദീനാമനൂ അല്ലയോ വിശ്വസിച്ചതായ കൂട്ടരെ കൂഅൻഫുസക്കും നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക പിന്നെയോ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഉമ്മയെ ഉപ്പയെ ആ നരകത്തിന്റെ കൊടും ചതിയിൽ പെട്ടു പോകാതെ സൂക്ഷിക്കണമെന്ന് മനസ്സിലായി അതായത് ഒരാളിൽ നിന്നും എന്തെങ്കിലും പിടിച്ചു പറിച്ചു കിട്ടുന്ന കാശ് കൊണ്ടുവന്ന് നമ്മുടെ ഭാര്യമാർ കൊടുക്കല് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കല് പലിശന്റെ മുതൽ മേടിച്ചു കൊണ്ടുവന്ന് മക്കൾക്ക് നമ്മൾ കൊടുത്തു പോയാൽ ആ മക്കൾ പോകുന്നത് അള്ളാഹുവിന്റെ കത്തിക്കാണുന്ന നരകത്തിന്റെ പടുകുഴിയിലേക്കായിരിക്കും ചീട്ട് കളിച്ചിട്ട് കിട്ടുന്ന കാശ് കൊണ്ടുവന്നിട്ട് ഇന്ന് നിനക്ക് ചീട്ട് കളിച്ചിട്ട് 1000 രൂപ കിട്ടിയാൽ ആ 1000 രൂപ നിന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മക്കൾക്കും നീ കൊണ്ടുവന്ന് കൊടുത്താൽ കൊടുക്കുന്ന കാശ് അവരെ വിടുന്ന സ്വർഗത്തിലേക്കല്ല അല്ലാഹുവിന്റെ കത്തി കാണണം നരകത്തിന്റെ പടുകുഴിയിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഓ അൻഫുസക്കും വഅഹ്ലീകും നാറാ ചീട്ട് കളിച്ചിട്ട് കള്ള് കുടിച്ചിട്ട് അല്ലെങ്കിൽ നീ കള്ള് വെക്കുന്ന കാശ് കൊണ്ട് നിന്റെ മക്കൾക്ക് കൊടുക്കല്ലേ അതവരെ പറഞ്ഞു വിടുന്നു നരകത്തിലേക്കാ ഇനി കേട്ടോ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന ആരെയെന്നറിയോ വഖൂദുഹൽ നാസു വൽ ഹിജാറാ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ആരെയെന്നറിയോ അത് മനുഷ്യരെയാണ് കല്ലുകളയാപ്പോ ഈ മനുഷ്യരെയാണ് കത്തിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്കോ നിനക്കോ നമ്മുടെ മനസ്സിന് വല്ല ചാഞ്ചാട്ടം വന്നോ ഒരു വിഷമം വന്നോ ഈ സമയം ഇപ്പോ ഇവിടെ വെച്ച് ചിന്തിക്ക് വന്നിട്ടുണ്ടോ ഇല്ല എന്നാ പറയാ മനുഷ്യരെയും കല്ലുകളയുമാണ് ആ നരകത്തിൽ കത്തിക്കപ്പെടുക എന്ന് പറഞ്ഞപ്പോ മനസ്സിലാക്കാൻ വേണ്ടി പറയാ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോകുമ്പോ ഒരു കല്ലിരുന്നു കൊണ്ട് കരയുകയാണ്
ഒരു കല്ല് കരയുന്നത്? ചോദിച്ചു, അല്ല കല്ല് എന്തിനാ നീ കരയുന്നത്? ആ കല്ല് അവിടെ നിന്ന് പറഞ്ഞു, അൽഹമനി റബ്ബി വഖുദുഹൽ നാസു വൽ ഹിജാറ. എന്നെയോടാ കല്ലുകളെയും മനുഷ്യരെയുമാണ് നരകത്തിന് കത്തിക്കപ്പെടുന്നത് എന്നുള്ള വാർത്ത അറിയിപ്പിച്ചപ്പോ അത് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ. കല്ല് കരഞ്ഞാൽ ചിന്തിക്കാൻ അല്ലാഹു തആല മനസ്സ് നൽകിയിട്ടുള്ള ഞാനും നിങ്ങളും കരഞ്ഞിട്ടില്ല, കരയാനുള്ള മനസ്സില്ല. യഹയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നരകത്തെ ഓർത്തുകൊണ്ട് കരഞ്ഞു പോയി. കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ ഒലിപ്പിച്ചപ്പോ ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, മൂന്ന് ദിവസമല്ല, നാല് ദിവസമല്ല, ഒരുപാട് ദിവസം ഇങ്ങനെ കരഞ്ഞതിന്റെ കാരണത്താ അവിടത്തെ ചുണ്ടങ്ങഴുകാൻ തുടങ്ങുകയാണ്. ചുണ്ടങ്ങഴുകിയിട്ടടർന്നങ്ങ് താഴേക്ക് വീണു, പല്ലുകൾ മാത്രം തള്ളി നിൽക്കുകയാണ്. ഉമ്മ ചോദിച്ചു, പുന്നിമോനെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് മോനെ? എന്തിനാണ് പ്രയാസപ്പെടുന്നത് മോനെ? അവിടെ നിന്ന് യഹ്യാനബി പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നരകത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് ഉമ്മ, അത് ഓർത്തപ്പോ കരഞ്ഞു പോയതാണ് ഉമ്മ. ഇന്നിപ്പോ എനിക്കും നിനക്കും കറിയാ ആ നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ടെന്ന് കറിയാനുള്ള കണ്ണുനീരില്ല. എന്നാ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീൽ ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിലേക്ക് അതാ കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് കരയുന്നു, ആരാണ് കരയുന്നത്? ബഹുമാനപ്പെട്ട ജിബ്രീൽ. എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ജിബ്രീല്? അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ജിബ്രീല്. ഒന്ന് പറയുമോ ജിബ്രീല്? അവിടെ നിന്ന് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീല് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നരകത്തെ പടച്ചിട്ടുണ്ട്, ഈയുള്ള ഞാനും കാരണം നരകത്തിൽ പെട്ടുപോകുമോ എന്ന് ഓർത്തുകൊണ്ടാണ് കരയുന്നത് നബിയേ. കരയോ, ചിന്തിച്ചു നോക്ക്, ആരാ കരഞ്ഞ? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വല്ലാണ്ട് തേങ്ങിക്കരഞ്ഞു. ഞാൻ എന്താണ് ആ നരകത്തിൽ പെട്ടുപോകുമോ അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞു. എന്റെ പ്രിയമുള്ളവർ, അവര് പോലും കരഞ്ഞിറങ്ങി. നേരം വെളുത്താൽ വാങ്ങു കേട്ടാൽ ഉണരുന്ന സമയം മുതൽ കുറ്റങ്ങളിലും തെറ്റുകളിലും അനാചാരത്തിന്റെ പടുകുഴിയിലേക്ക് വീണു പോകുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ എത്ര കരയണം, എത്ര കരയണം! അതുകൊണ്ട് അല്ലാഹ ഓർത്തുകൊണ്ട് കരയണമില്ല. അല്ലാഹനെ കുറിച്ച് ഓർത്തുകൊണ്ട്, നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഒരാള് കരഞ്ഞ കറന്നെടുത്ത ഒട്ടകത്തിന്റെ മുലപ്പായി തിരിച്ചതിന്റെ അകളിലേക്കെന്ന് കയറിയാൽ പോലും റബ്ബിനെ ഓർത്ത് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ കടക്കൂല. മുഹമ്മദ് മുസ്തഫ ഒന്ന് കരഞ്ഞു നോക്ക്, നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് പേടിച്ചുകൊണ്ടെന്ന് കരഞ്ഞു നോക്ക്. ഞാനും നിങ്ങൾ എന്നും എന്റെ അടുത്തുകൂടെ ഞാൻ പറയില്ല, ഒന്ന് കരഞ്ഞു നോക്ക് എന്നാ നമ്മൾ നരകത്തിൽ കടക്കൂല. അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ ഇവരൊക്കെ കരഞ്ഞു, റാബിയ കരഞ്ഞു, നഫീസത്തുൽ മിസ്രിയ കരഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ഇന്നുള്ള പെണ്ണുമാർ കരയുന്നത് പോലെ കാവ്യാഞ്ജലിയും മാനസപുത്രിയും കണ്ടുകൊണ്ടല്ല അവർ കരഞ്ഞത്. അവർ കരഞ്ഞത് റബ്ബിനെ ഓർത്തുകൊണ്ടാ, റബ്ബിന്റെ നരകത്തെ ഓർത്തുകൊണ്ടാ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് അംഗീകരിച്ചുകൊണ്ട് അവരൊക്കെ കരഞ്ഞത്. പക്ഷേ നമുക്കൊന്ന് കരയാനുള്ള മനസ്സില്ല. അല്ലാഹുവേ, നമുക്ക് റബ്ബിനെ ഓർത്ത് കരയാനുള്ള മനസ്സ് നമുക്കൊക്കെ തരണേ റഹ്മാനേ, ബിഹഖ് റസൂലില്ലാഹി. അതുകൊണ്ട് സൂക്ഷിക്കണം സഹോദര,
സൂക്ഷിച്ചിട്ടില്ല എന്നാൽ പോക്കാണ് നമ്മുടെ ഒക്കെ കാര്യം. അതുകൊണ്ട് ആ നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കണം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ കല്ലുകളും മനുഷ്യരുമാണ് ആ നരകത്തിലേക്ക് എത്തിക്കപ്പെടുക. ഒരുപാട് വിശദീകരിക്കണമെന്നുണ്ട്, സമയം കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അല്ല പറയാ അലൈഹാ മലായിക്കത്തുൽ ഖിലാല ശിദാദ്, ആ നരകത്തില് പരുഷ സ്വഭാവമുള്ള മലക്കുകളെയാണ് അല്ലാഹു തആല നിർത്തിയിരിക്കുക. അവരോട് ഒരു കാര്യം കൽപ്പിച്ചാൽ അതിനവർ എതിര് കാണിക്കില്ല. അല്ലാഹുവോട് കൽപ്പിക്കപ്പെട്ട കാര്യം അവരങ്ങ് ചെയ്യുകയാ. അവിടുത്തെ മലക്കുകളോട് പറയും, നമ്മൾ അള്ളാഹുവിനോട് ഒന്ന് പറയും, മലക്ക് നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്താൻ സമയം മാലിക്കും എന്ന് പറയുന്ന മലക്ക് ജനിച്ചതിൽ പിന്നെ ഇന്നേ വരേക്ക് ചിരിക്കാത്ത ഒരു മലക്ക് ബഹുമാനപ്പെട്ട മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം. ആ മലക്ക് പറയും, ഒരിക്കലും കേൾക്കില്ല, നിന്റെ വാക്കുകൾ എനിക്ക് കേൾക്കുക വേണ്ട, എനിക്ക് എന്നെ പടച്ചു സൃഷ്ടിക്കുന്ന ജഹന്നിയം ദാവായ തമ്പുരാന്റെ വാക്കല്ലാതെ നിന്റെ സൃഷ്ടികളാകുന്ന ഒരാളുടെ വാക്കും എനിക്ക് കേൾക്കേണ്ടി വരില്ല. എന്റെ പൊന്നുമോളെ ഒരല്പസമയം തന്നാ ഞാൻ നോക്കാം, അല്ല എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുന്ന. അവിടെ ചെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല പ്രിയപ്പെട്ട, അതുകൊണ്ട് ഇവിടെ വെച്ച് ഒരുങ്ങണം, ഇവിടെ വെച്ച് ഒരുങ്ങിയാലല്ലാതെ ആർക്കും തന്നെ രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ശരീഫിൽ 126 സ്ഥലങ്ങളിലാണ് നരകത്തെ കുറിച്ച് പറഞ്ഞു. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 126 സ്ഥലങ്ങളിലായി പല പല ശിക്ഷകളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ. ഇതൊന്നും കേൾക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരൊന്ന് മനസ്സിലാക്കണം, ആ നരകത്തിലെങ്കാണം പെട്ടുപോയാൽ നമ്മുടെ അവസ്ഥ പരിതാപകരമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് ഇതങ്ങൾ പറയാ, 3000 കൊല്ലമായ നരകത്തെ കത്തിക്കപ്പെട്ടത് ഒന്നല്ല രണ്ടല്ല. അങ്ങനെ കത്തിക്കപ്പെട്ടപ്പോ ആദ്യം കടുത്ത ചുവപ്പുള്ളതായി മാറി, തുമ്മൂക്കിടയല്ലത്ത്, പിന്നീടും കത്തിക്കപ്പെട്ടപ്പോ നല്ല വെളുത്ത നിറമുള്ളതായി മാറി, പിന്നീട് കരിക്കട്ട പോലെയായി മാറി, സൗദാ പിന്നെ ആ നരകം കൂടാ കൂടിയിട്ടുള്ളതായി മാറി. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള നരകത്തൊരു പെട്ടുപോകല്ലേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ കൂട്ടുകാരെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ സഹപാഠികളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ദുനിയാവിലെ കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് അഹങ്കാരങ്ങൾ ചെയ്തുകൊണ്ട് ആർഭാടത്തിന്റെ ഒത്തൊഴുക്കിൽ പെട്ടുപോയാൽ നരകത്തിലേക്ക് കാണാം നമ്മളെ വലിച്ചെറിഞ്ഞ രക്ഷയില്ല. ആള് കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ നരകത്തിന്റെ ചൂടിനെ കുറിച്ച് അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടില്ലേ? പാപികളാണോ? അല്ലാഹു നിനക്ക് സമ്പത്ത് നൽകിയിട്ട ആ സമ്പത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാതെ, എത്തീ മക്കൾക്ക് വേണ്ടി കൊടുക്കാതെ പിടിച്ചു കൂട്ടി പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ, നരകത്തിലേക്ക് വലിച്ചെറിയുന്ന എങ്ങനെയാ? ഈ കൊച്ചുകുട്ടികള് ഈ പിന്നെ റിങ് കളിക്കുന്നുണ്ടിൽ, അതേപോലെ അവനെ അങ്ങോട്ട് പിടിക്കും, അവന്റെ ഉച്ചിയിൽ ഇങ്ങനെ പിടിക്കുകയാണ്, അവന്റെ പൂനയിൽ ഇങ്ങനെ പിടിക്കുന്നു, അവന്റെ കാലം കൂടി കൂട്ടി കിട്ടുക, അപ്പൊ ഒരു പന്ത് പോലെയായി മാറി, എന്നിട്ടൊരൊപ്പയെറിയാതെറിയത്തിലേക്ക് അല്ലാഹു താല, അല്ലാഹുവേ നമ്മളെ കാത്തുരക്ഷിക്കണമല്ലോ. ഓ നരകത്തിലെന്താ ചെന്ന് വീണു പോയ വൈദാ സമയോലഹ
ശരീകം വഹിയ തഫൂ ആ നരകത്തിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെട്ടോ എന്റെ പ്രിയപ്പെട്ടവരെ അതിൽ നിന്നും നമ്മൾ കേൾക്കുകയാണ് അതിങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ പൊട്ടി പുറപ്പെടുന്ന ശബ്ദം നമ്മളിങ്ങനെ കേൾക്കുകയാണ്. അങ്ങനെ ഉള്ള നരകത്തിന്റെ തീയെ കുറിച്ച് മറന്നോ. ഇന്നടുക്കളയിൽ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവന്റെ അതാ അടുക്കളയിൽ തീ വറ്റിക്കുമ്പോ അതിന്റെ ചൂട് പോലും താങ്ങാൻ കഴിയാതെ പിന്നോട്ട് മാറി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ഓർക്കാത്തതെന്താണ് പ്രിയപ്പെട്ടവള്? ഒന്ന് മനസ്സിലാക്കിക്കോ. ആ നരകത്തിൽ നിന്നിങ്ങനെ പൊട്ടി പുറപ്പെടുന്ന തീക്കണ്ണുകള് വലിയ വലിയ കൊട്ടാരങ്ങൾക്ക് സമാനമായിരിക്കും. അല്ലാന്റെ ഖുർആൻ പറയുകയാണ് ഓരോ വിഭാഗക്കാരൻ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ കള്ളു കുടിച്ചവരെ വലിച്ചെറിയുമ്പോ പലിശ മേടിച്ചവരെ വലിച്ചെറിയുമ്പോ ചീട്ട് കളിച്ചവരെ വലിച്ചെറിയുമ്പോ അനാചാരത്തിന്റെ പടുകുളിയിലേക്ക് പോയവരെ വലിച്ചെറിയുമ്പോ പ്രിയപ്പെട്ട പുന്നാര മക്കളെ നോക്കാതെ വഴിയോരത്താക്കിയവരെ വലിച്ചെറിയുമ്പോ ഭാര്യമാരെ വിലമയാക്കിയിട്ട് ഇറങ്ങി തിരിച്ചു പോകുന്നവരെ വലിച്ചെറിയുമ്പോ ഭാര്യമാര് അതുപോലെ ഭർത്താവ് അംഗീകരിക്കാതെ ഇറങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ വലിച്ചെറിയുമ്പോ അവിടെ മലക്ക് ചോദിക്കുകയാണ്ടാ പുരുഷന്മാരോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോ അവിടെ നാം നരകത്തിൽ നിന്നുള്ള മലക്കൂടെ ചോദിക്കുകയാണ് നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഇതേപോലെ ശിക്ഷയുണ്ട് നരകമുണ്ട് സ്വർഗമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നീ എന്തുകൊണ്ടാണ് ആ പാവപ്പെട്ടവരെ നീ ഒന്ന് സഹായിക്കാതെ പോയിരുന്നത്? അതുകൊണ്ട് കടന്നോ അവര് പറയുകയാണ് കാലു നമ്മളെ പറഞ്ഞു തരാ ഒരുപാട് വാല് വെച്ചിട്ടുണ്ട്. കൊച്ചാലുമൂളം എന്ന് പറയുന്ന സ്ഥലത്ത് വാല് വെച്ചു. അവിടെ വെച്ചുകൊണ്ട് സ്ഥാനമാരെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ചുകൊണ്ട് മനുഷ്യ തിന്നല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. മോശമായ കാര്യങ്ങളിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നാം കളവാക്കിയല്ലോ, അത് വിശ്വസിച്ചിട്ടില്ലല്ലോ, അത് കേട്ടിട്ടില്ലല്ലോ, അത് അംഗീകരിച്ചിട്ടില്ലല്ലോ. അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാട്ടുപോയി പരാജയത്തിൽ പെട്ടുപോയി രക്ഷപ്പെടുത്തണയല്ല ഒരു രക്ഷയുണ്ടാവൂ ഒരു രക്ഷയുണ്ടാകൂല. അല്ല പറഞ്ഞല്ലേ അലം നബിക്കും നബീർ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് അയച്ചില്ലേ? അല്ലാഹു റസൂൽ അയച്ചില്ലേ? നബി തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? പാവപ്പെട്ടവർ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? യതീമക്കളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? എന്തുകൊണ്ട് നീ കേട്ടില്ല? എന്തുകൊണ്ട് നീ പഠിച്ചില്ല? എന്തുകൊണ്ട് നീ മനസ്സിലാക്കിയിട്ടില്ല? ആരുടെ ചോദ്യം? ആ മലക്കുകളുടെ ചോദ്യമാണ്. എന്തുത്തരം പറയുന്നാലും നിങ്ങളും പറയും അല്ലേ? ഇന്ന് പലരും പറയണ്ട മൊയ്ലാര് വന്നിരിക്കുന്ന വെറും പിരിവിന് വേണ്ടിയാണെന്നല്ലേ അങ്ങനെ പറഞ്ഞു ഒരുപാട് ഉണ്ട്. അതുകൊണ്ട് പറയാ പറയാ ഞാൻ എന്താ ഒരു കാര്യം ഞാൻ മറച്ചു മറച്ചു ഞാൻ എനിക്ക് വേണ്ടി അല്ല പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റേതായിട്ടുള്ള കത്തിക്കാണെന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലാതെ വെറും പിരിക്കാൻ വേണ്ടി മാത്രം വന്നല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബിയന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിൽ വെച്ചുകൊണ്ട് പറയും, ഇൽമ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പറയും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളവർ സദഖ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരൊറ്റ ചര്യം ഞാനും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവും ചോദിക്കും, അലം യാതികും നബീർ, മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലേ? ഇവിടെ മുമ്പുള്ള ഉസ്താദ്മാര് വാദ പറഞ്ഞിട്ടില്ലേ? ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലേ? എന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ? എന്തുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല? എന്തുകൊണ്ട് മനസ്സിലാക്കിയിട്ടില്ല? സമയത്ത് എന്ത് പറയും ചെറുപ്പക്കാരാ, എന്ത് പറയും ശംഭവും വെച്ചുകൊണ്ട് വായിക്കത്ത് തട്ടിയിട്ട് കൊണ്ട് നടക്കുമ്പോ അല്ലാതെ ഞാൻ ഇത് ചിന്തിച്ചില്ല എന്ന് പറയലല്ലാതെ ഒരു വഴിയും നമുക്കവിടെ ഇല്ല. ഇവിടെ കിടന്നുകൊണ്ട് വെള്ളം ദാഹിച്ചുകൊണ്ട് വിളിക്കുമ്പോ വിഷമമാണ്, അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്.
പതക്കുന്ന ചീഞ്ചലമാണത് ലഭിക്കുന്നത്. ചൂടേറ്റ് മുഖമെല്ലാം ഉടൽ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ളതോ നിളകുന്നതാ. ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ, പിന്തോര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ. ഇന്നിപ്പോ നമുക്കത് മനസ്സിലാക്കുന്നില്ല, മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് പറയാം, ഞാൻ ചുരുക്കാൻ പോവാണ് സഹോദരങ്ങളെ, നരകത്തിന്റെ ചൂട് അതി കഠിനമാണ്. അതിൽ കിടന്നുകൊണ്ട് വെള്ളം ദാഹിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്. ആ സമയത്ത് വല്ലാത്തൊരു വെപ്രാളമാണ്. അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തണമല്ലോ, ഈ നരകത്തിന്റെ ചൂട് എനിക്ക് താങ്ങാ, എനിക്കൊന്ന് കഴിയില്ലല്ലോ. വേദനയോടെ കണ്ണുനീരോടെ വെട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുമ്പോ, അല്ലാഹു നിനക്ക് ഒരു തുള്ളി വെള്ളം അവിടെ തരൂല്ല, ഒരു തുള്ളി തണുത്ത വെള്ളം നിനക്ക് അവിടെ തരൂല്ല. വെള്ളത്തിന് വേണ്ടിയിട്ട് വാവിട്ടുകൊണ്ട് നിലവിളിക്കുമ്പോ, കണ്ണുനീര് ലഭിക്കുമ്പോ, ആ ഒളിച്ചുറങ്ങുന്ന കണ്ണുനീര് പോലും വല്ലാത്ത ചൂടുള്ളതായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ള ചൂടുള്ള വെള്ളം നീ വെള്ളത്തിന് വേണ്ടി വിളിക്കുമ്പോ, അത് കഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്. പതയ്ക്കുന്ന ചീജലമാണതിൽ ലഭിക്കുന്നത്. എനിക്ക് വെള്ളം തരണമല്ലോ, എനിക്ക് വെള്ളം തരണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വാരിട്ടുകൊണ്ട് നിലവിളിക്കുമ്പോ, വെട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ, അല്ലാഹു നിനക്ക് തരുന്ന ഏതെന്നറിയോ, അതിൽ പതക്കുന്ന ചീന്തലമാണ്, ഒളിച്ചു വരുന്ന ചീന്തലമാണ്. അതിങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് നീ കൊണ്ടുവെക്കുമ്പോ, ചൂടേറ്റ് മുഖമെല്ലാം ഉടൽ കരിയുന്നതാ, തലമുടി ഭരിച്ചതിലുള്ളതോ ലിളകുന്നതാ. ആ പാത്രമാ ചീന്തലം നിറച്ചിട്ടുള്ള പാത്രം എന്ത് പ്രിയപ്പെട്ടവരെ, മുഖത്തോട്ടം അടുപ്പിക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, മുഖത്തിന്റെ തോലെല്ലാം ഇളകിപ്പോകുമല്ലേ, മുഖത്തിന്റെ എല്ലാ തലകളും ഇളകി മാറുമല്ലേ. രക്ഷയില്ല, രക്ഷയില്ല, ചൂടേറ്റ് മുഖമെല്ലാം ഉടൻ കരിയുന്നതാ. കരിക്കണ്ട പോലെ കരിഞ്ഞ് ചാമ്പലാകുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മംഗലാപുരത്ത് നടന്നിരുന്ന വിമാന അപകടമുണ്ടല്ലോ, അവിടെ നിന്ന് പറഞ്ഞതാ, അവിടെ നിന്ന് പറഞ്ഞിറങ്ങിയ വിമാനത്തിൽ അപകടമുണ്ടായപ്പോ, എത്രയോ പ്രിയപ്പെട്ട പെണ്ണുമക്കൾ ബാപ്പയെ കാത്തുകൊണ്ടിരുന്നപ്പോ, പ്രിയപ്പെട്ട ഉപ്പ എനിക്ക് ഇപ്പോ ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടുവരുമല്ലോ, ഞാൻ പറഞ്ഞു വിട്ടിരുന്ന ഷൂ എന്റെ ഉപ്പ കൊണ്ടുവരുമല്ലോ, എന്റെ ഉപ്പ ഇവിടെ നിന്ന് വരുമ്പോ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാം എനിക്ക് കൊണ്ടുതരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മംഗലാപുരം വിമാനത്തിന്റെ അടുക്കൽ വിമാനത്താവളത്തിൽ പോയി കാത്തു നിന്ന എത്രയോ പ്രിയപ്പെട്ട പുന്നാര കൊച്ചുമക്കൾ കണ്ടിരുന്നത്, പ്രിയപ്പെട്ട ഉപ്പാന്റെ ശരീരം കരിക്കട്ട പോലെ കരിഞ്ഞുകൊണ്ട് ചാമ്പലായിട്ടോ ഒരു പെട്ടിക്കുള്ളിലാക്കിയിട്ട് കൊണ്ടുവരുന്നതല്ലേ. ഇന്ന് പ്രിയപ്പെട്ട ഭർത്താവിന് ഒരു നോക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്, പ്രിയപ്പെട്ട ഉമ്മയെ ഒരു നോക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് മംഗലാപുരത്ത് ചെന്ന് നിന്നപ്പോ, ഇടച്ചിറങ്ങിയ വിമാനം വെട്ടിത്തകർന്നത് അന്ന് തരിപ്പണമായി പോയപ്പോ, നമ്മളെല്ലാവരും വീഡിയോയിൽ കൂടെ കണ്ടതാണല്ലോ, എത്രയോ മനുഷ്യന്മാരാണ് കരിക്കട്ട പോലെ കരിഞ്ഞ് ചാമ്പലായി പോയിട്ടോ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടതുണ്ടേ നമ്മൾ. എന്നാൽ അതിനേക്കാൾ എത്രയോ കരിക്കട്ടയായി നമ്മുടെ മുഖമെല്ലാം കരിഞ്ഞെന്ന് പോവയാ, തലമുടി കരിഞ്ഞതി ഉള്ള തോലിളകുന്നതാ, നമ്മുടെ തലമുടി എല്ലാം മുറുകിയങ്ങ് ഒളിച്ചു പോവയാ, ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ, പിന്താര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ.
ആ നരകത്തിന്റെ ആ ചീഞ്ചലം നമ്മുടെ ഉള്ളിൽ കടക്കാൻ അല്ലാഹുവേ നമ്മളെ കാത്തുരക്ഷിക്കണയല്ലോ. നമുക്ക് നിന്റെ സ്വർഗം തരടേ റഹ്മാനെ, നിന്റെ നരകത്തിന്റെ പടുകൊഴിയിൽ പെടുത്തല്ലേ അല്ലോ. അത് താങ്ങാനുള്ള കരുത്തില്ല അല്ലോ. നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കളെ, നമ്മുടെ ബന്ധുമിത്രാദികളെ, മാതാപിതാക്കളെ ആരെയും നിന്റെ നരകത്തിന്റെ ചൂടിലേക്ക് അടുപ്പിക്കല്ലേ അല്ലോ. കടത്തല്ലേ റബ്ബേ, കടത്തല്ലേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, കള്ളുകുടിക്കുന്നവരോ, കള്ളുകുടിക്കുന്നവരോ, ഈ ദുനിയാവിന്റെ കള്ള് ഭൂക്കറ്റം കുടിച്ചുകൊണ്ട് വന്ന് ഭാര്യമാരെ പ്രശസ്തത കൊടുക്കാത്തവരെ, നിനക്കവിടെ കിട്ടുന്നത് ചീഞ്ചലമാ. അത് നിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നാൽ നിന്റെ കുടലുകളെല്ലാം മുറുക്കിയിട്ട് കത്തറുകൊണ്ട് മുറിക്കുന്നത് പോലെ നിന്റെ കുടലെല്ലാം മുറിക്കുകയാണ്. സുബ്ഹാനല്ലാ. പിന്താര വഴിയത് മുഴുവനും ഒലുക്കുന്നതാ. ആ ഒലിക്കുന്ന ചീഞ്ചനമുണ്ടല്ലോ നിന്റെ പിന്താരത്തിലൂടെ വെളിയിലേക്ക് വരികയാണ്. അത്രത്തോളം അത് കഠിനമാണ്. അതിലേക്കുള്ള ചൂട് അവിടെ കിടന്നുകൊണ്ട് വാദത്തുകൊണ്ട് നിലവിളിക്കുമ്പോ നരകത്തിന്റെ പാമ്പുകൾ നിന്നെ വന്നുകൊണ്ട് കൊത്തുമ്പോ, അതിന്റെ തേളുകൾ കൊത്തുമ്പോ, അതിന്റെ പുഴുക്കൾ വന്നുകൊണ്ട് നിന്നെ മാറ്റുമ്പോ, കടിക്കുമ്പോ ഒന്ന് തിരിയാ കഴിയുന്നില്ല. എത്രയോ ആഴമുള്ളതാണ് നരകം ഇന്ന് കാണുന്ന കിണറ് പോലെയല്ല. അതിനേക്കാൾ കൂരാ കൂരിട്ടുള്ളത് എന്ന് പോലും കാണാൻ പറ്റാതെ, ഏത് പാമ്പാണ് കടന്നു വരുന്നത് എന്ന് കാണാൻ പറ്റാതെ, സർപ്പമാണോ മത്തിക്കാരനാണോ എന്ന് പോലും കാണാൻ പറ്റാത്ത നരകത്തിന്റെ കുണ്ടിലേക്ക് പോകാതിരിക്കണോ. അതുകൊണ്ട് നമസ്കരിച്ചോ, അതുകൊണ്ട് നോമ്പ് പിടിച്ചോ. ഒരാളെ കുറിച്ചും കേട്ടതോ അതേപോലെ വിശ്വസിച്ചുകൊണ്ട് കുറ്റം പറയാതിരുന്നോ. അനാവശ്യത്തിന്റെ പടുകൊടിയിലേക്ക് ചാടാതിരുന്നോ. മാതാവിന്റെ പൊരുത്തം പേടിച്ചോ, പിതാവിന്റെ പൊരുത്തം പേടിച്ചോ. ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മരണപ്പെട്ടു. അവൻ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, അതീമക്കൾക്ക് വേണ്ടിയാണ്. റബ്ബേ എന്റെ സ്വത്തിൽ നിന്ന് ഞാൻ അല്പം മാറ്റിവെച്ചു റബ്ബേ. അവൻ രക്ഷപ്പെട്ടവനാ മുഹമ്മദ് മുസ്തഫ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. അള്ളാഹുവേ ഞാൻ നിങ്ങളടുത്ത് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എന്റെ സ്വത്തങ്ങൾ ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ, എന്റെ പൊന്നുമോക്കളുടെ കല്യാണം നടന്നു വരുമ്പോ, എന്റെ പൊന്നുമോന്റെ ഒരു ആവശ്യം നടന്നു വരുമ്പോ, അതിന്റെ വേണ്ടിയിട്ട് കൊടുക്കാൻ എനിക്കില്ല. അതേസമയം അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് റബ്ബിന്റെ പരീക്ഷണമാണ്. അതല്ല, എനിക്ക് നിന്റെ കയ്യിൽ ഉള്ളത് പോലെ കൊടുത്താൽ ആ അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ നീ വിജയിച്ചവനാ. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പോലെ, അലിയാർ തങ്ങളെ പോലെ, അലിയാർ തങ്ങളുടെ കഥയൊക്കെ അറിയാത്തവരില്ലല്ലോ. കോടിക്കണക്കിന് സ്വത്തുക്കളുള്ളവരല്ല അന്നിറങ്ങിപ്പോയ അപ്പുറത്തുള്ള ഒട്ടകത്തിന്റെ പുല്ലെറിഞ്ഞു കൊടുക്കുന്ന ആ കാശ് കിട്ടുമ്പോ അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളാണ് അലിയാർ തങ്ങൾ. അങ്ങനെ ഉള്ള അലിയാര് തങ്ങൾ പോലും പാവപ്പെട്ടവരെ കണ്ടാ സഹായിക്കാതിരിക്കില്ല, ഉള്ളതുപോലെ കൊടുത്തു വിടുമായിരുന്നോ. മുഹമ്മദുർ റസൂലുള്ളാ അലിയാര് തങ്ങള ലോകത്തെ മാതൃക ജീവിത പാണ്ഡാവ് ഉല്ലസിച്ച മഹാനുമ സ്വതകകൾ ദീനിന് വേണ്ടി വേണ്ടി കൊടുത്തതാ. അല്ലാവിൽ കാവല് എപ്പോഴും എത്തി തന്നതാ. അന്നന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്ന വ്യക്തിത്വം ആ അലിയാർ തങ്ങൾ പോലും ഓരോ ദിവസവും കിട്ടുന്നതിൽ നിന്ന് മാറ്റി വെക്കും. ഇതിന് വേണ്ടി ഫാത്തിമ ബിബി റളിയല്ലാഹു തആല ചോദിച്ചപ്പോൾ പറഞ്ഞു, ഫാത്തിമ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ എന്റെ ഹബീബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു, നിങ്ങൾ എന്ത് ചെയ്തു, ദീനിന് വേണ്ടി എന്ത് ചെയ്തെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചോദിക്കുന്നു. അല്ലാഹുവേ ഒരു കുട്ടിക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്, അല്ലാഹുവേ നീ തന്ന സ്വന്തം
പിന്നാക്കി കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഇഷ്ടമല്ലേ ഫാത്തിമ, അതുകൊണ്ട് ഫാത്തിമ ഇത് നീ മാറ്റിവെക്കുമോളെ പറഞ്ഞുകൊണ്ട് കൊടുത്തുവെങ്കിൽ ഇന്ന് ഈ കൊച്ചാലുമോട് നിവാസികൾക്ക് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്ക് ഭാര്യമാരോടൊന്ന് കൊടുത്തിട്ട് ഇതിരിക്കട്ടെ, ഒരു രൂപയാവട്ടെ, അടുത്ത കൊല്ലത്തേക്കെങ്കിലും ഒരു കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സന്തോഷം വേണം. അങ്ങനെയാണ് വേണ്ടത്. ഇങ്ങനെ ജീവിച്ചാ ഇതേ പോലത്തിന് പോയാ അല്ലാഹുവിന്റെ സ്വർഗത്തിന് പോകാ. അതല്ലാതെ ഈ പറഞ്ഞൊരു കാര്യത്തിനോട് നമ്മുടെ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള സ്വത്ത് കൊണ്ട് അഹങ്കരിച്ചാ ഓ സ്വത്ത് കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്കൊന്നും കൊടുക്കാതിരണ്ട, പാവപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കാതിരണ്ട, അല്ലാഹുവിന്റെ നരകത്തിന് പോകണോ അതോ വേണ്ടയോ എന്ന് ചിന്തിക്ക ുള്ളവരാണ്. അല്ലാഹുവേ നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ അല്ലാ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാ. നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ.